ഹലോ 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 ഗൈസ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ 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 ഗൈസ്, ഇപ്പോൾ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? HD ആ, അതാണ്. ഹലോ ഹലോ ഹലോ, സൗണ്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സൗണ്ട് 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 സൗണ്ട്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, അപ്പോൾ എന്താ പറയുക, PC ഞാനിവിടെ നിന്ന് വലിയ കാര്യത്തിൽ താളമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. സോ സോറി ഫോർ ദാറ്റ്. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. അപ്പം എന്താ പറയുക, കുറേ നാളായിട്ട് PUBG മാത്രം, അതായത് ഞാനിവിടെ റൂമിൽ ഭയങ്കര പോസ്റ്റ് ആയിരുന്നു PC ശരിയാക്കാൻ കൊടുത്തപ്പോൾ. അപ്പോൾ ഭയങ്കര പോസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര പോസ്റ്റ് ആയിരുന്നു, ഒന്നും ചെയ്യാനില്ല, ഭയങ്കര റൂമിൽ തന്നെ ഭയങ്കര ഇതായിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ആകെ പെട്ടിരിക്കുകയായിരുന്നു, കാരണം PC ഗെയിംസ് ഈ ക്വാറന്റൈൻ സമയത്ത് കളിച്ച് 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 കളിച്ച്. അരേ വിഷ്ണു ചേട്ടാ, കേൾക്കാം സാറേ, ₹40 സൂപ്പർ ചാറ്റ്, നമ്മുടെ ഒരു കം ബാക്ക് സൂപ്പർ ചാറ്റ് എന്ന് പറയാം, ഫസ്റ്റ് സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് വിഷ്ണു ചേട്ടാ, വെൽക്കം ടു ദി സ്ട്രീം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് ഗൈസ്. അപ്പം അന്നത്തെ കാര്യം, ഞാൻ ആദ്യം PC പ്ലാൻ ചെയ്തിരുന്നത് ഒരു എന്താ പറയുക, എൻ്റെ പുതിയ ഇപ്പോൾ ഒരു PC കറണ്ട്ലി കയ്യിലുള്ള PC അപ്ഗ്രേഡ് അതിനകത്തു നിന്ന് സാധനങ്ങൾ എടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് പുതിയൊരു PC ആക്കിയിട്ട് എൻ്റെ കയ്യിലുള്ള ബാക്കി സാധനങ്ങൾ വെച്ചിട്ട് ഒരു സെക്കൻഡറി PC ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ആ ഒരു പ്ലാനിലാണ് ഞാൻ പുതിയൊരു PC വേണ്ടി പോയത്. സോ അപ്പോൾ ആ ഒരു പ്ലാനിലായിരുന്നു ടോട്ടലി ഞാൻ PC കൊണ്ട് കൊടുത്തതും അപ്ഗ്രേഡ് ചെയ്തതും ഒക്കെ. സോ അപ്പോൾ ഈ ഒരു ഡിലേ വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എന്നെ ഒരാൾ ഒരു നല്ല രീതിയിൽ എൻ്റെ കയ്യിൽ നിന്നൊരു നല്ല രീതിയിൽ കുറച്ച് പൈസ പോയി. എങ്ങനെയാണെന്ന് വെച്ചാൽ, അതും ചെറിയൊരു എമൗണ്ട് അല്ല, അറൗണ്ട് ഒരു 50,000 രൂപ അടുപ്പിച്ച് ഒരാൾ കാരണം എനിക്ക് നഷ്ടമായിട്ടുണ്ട്. സോ അപ്പം ഞാൻ അങ്ങനെ ഒന്നും പറയണില്ല, പേരും കാര്യങ്ങളും ഒന്നും പറയണില്ല. സോ ആ ഒരു ഇത് കാരണം കൊണ്ടാണ് എൻ്റെ പഴയ PC എനിക്ക് കൊടുക്കേണ്ടി വന്നു. വേറെ വഴിയില്ലായിരുന്നു, വേറെ ഹോപ്പ് എനിക്കില്ലായിരുന്നു. സോ എനിക്ക് സ്ട്രീമും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് ഒരു ഫേക്ക് സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ എനിക്ക് നഷ്ടമായത് 50,000 രൂപ എടുത്തോളമാണ്. സോ അപ്പോൾ അതൊരു ഭയങ്കര സീനായിപ്പോയി എനിക്ക്. ഇതുകൂടി ഇരിക്കണം വിഷ്ണു ചേട്ടൻ, ₹100 സൂപ്പർ ചാറ്റ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ PC കൊടുക്കേണ്ടി വന്നു. സോ എൻ്റെ പഴയ PC ഞാൻ സെയിൽ ചെയ്തു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു PC ഉള്ളൂ. സോ ആ ഒരു PC റിവീൽ വീഡിയോ നിങ്ങൾക്ക് ഞാൻ സൂൺ ഇടുന്നതായിരിക്കും. ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. സോ ആ റിവീൽ വീഡിയോ ആയിട്ട് ഞാൻ അതിൻ്റെ സ്പെക്ക് ഇപ്പം തന്നെ റിവീൽ ചെയ്യാം നിങ്ങളുടെ അടുത്ത്. സോ ഇപ്പം കറൻ്റ്ലി എൻ്റെ സ്പെക്ക് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താ പറയുക, ഞാൻ പുതിയ പുതിയ എൻ്റയറിൽ ഒരു പുതിയ ക്യാബിനറ്റ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ പഴയ ക്യാബിനറ്റിലുള്ള എല്ലാ കാര്യം ക്യാബിനറ്റ് അടക്കം മൊത്തത്തിൽ കൊടുത്തു. സോ നെക്സ്റ്റ് ജനിലാണ്. സോ വൺസ് അഗെയിൻ ഒരു വട്ടം കൂടി പറയാണ്, നിങ്ങൾ ആരും അറിയാത്ത, അതായത് നിങ്ങളുടെ അടുത്ത് പേര് വെളിപ്പെടുത്താൻ ഈ ഒരു PC ഇന്നിവിടെ ഉണ്ടായതിനുള്ള കാരണം ഞാൻ പറയാണ്. സോ ഈ ഒരു PC ഇവിടെ വരാനുള്ള മെയിൻ കാര്യം, നമ്മുടെ ഞാൻ പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരാൾ എനിക്ക് ഒരു ദിവസം രാവിലെ 50,000 രൂപ അയച്ചു തന്നിട്ട് നീ പോയി PC വാങ്ങിക്കുക എന്ന് പറഞ്ഞെടുത്തു തുടങ്ങിയ ഒരു കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്, ഈ പേര് പറയാൻ പറ്റത്തില്ല, റിവീൽ ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പുള്ളി കാരണമാണ് ഈ PC ഇടയിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അതേപോലെ ഈ PC ഇറങ്ങാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ശരത്തേട്ടൻ്റെ അടുത്താണെങ്കിലും, അതായത് പിന്നെ നമ്മുടെ ആരൊക്കെ, വൺ സെക്കൻഡ് ഗൈസ്, നമ്മുടെ MRC ക്ലയൻറ്റിലുള്ള നമ്മുടെ ദൊറോത്തി അശ്വിൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ടീ ഗോൾഡിലെ ഡയാബ്ലിക്ക്, നമ്മുടെ ഡോക്ടർ, ഗെയിമിംഗ് ഡോക്ടർ, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു PC പുറകിലുണ്ട്. അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അടുത്ത് സ്പോൺസർഷിപ്പും കാര്യങ്ങളും ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. സോ അത് കുറച്ച് കാലത്ത് എൻ്റെ സേവിങ്സും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു PC ഒരു വർത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1.4 lakh rupees. അപ്പോൾ എൻ്റെ ടോട്ടൽ PC അക്സസറീസ് ഫുള്ളൂടി എടുക്കുകയാണെങ്കിൽ
ജോക്കി അല്ല സ്പോൺസർ, ജോക്കി അല്ല ആ പറഞ്ഞ 50,000 രൂപ അയച്ചിട്ടുള്ള ആള്, അത് നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഓൾഡ് മോങ്ക്രോയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾഡ് മോങ്ക്രോയ്ക്ക് ഒരു ബിഗ് ഷോട്ട് ഔട്ട്. ഈ ആൾക്കാർ കൂടാതെ വേറെ ഒരാളാണ് ഈ 50,000 രൂപ എന്നെ ഹെൽപ്പ് ചെയ്തത്. സോ അല്ലല്ല ഓൾഡ് മോങ്ക്രോ അല്ല, ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ. അത് കൂടാതെ ഒരു ആള് കൂടി, അതായത് ആ പുള്ളിയാണ് എനിക്ക് ആദ്യം ഒരു ഇനിഷ്യൽ, അതായത് നമുക്ക് നമ്മുടെ സ്ട്രീമിൽ ലാഗായി തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു ഇനിഷ്യേറ്റീവ്, അതായത് പുതിയൊരു പി സിയിലോട്ട് പോകാം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നത് അതുകൊണ്ടാണ്. സോ അങ്ങനെയാണ്, അവിടെയാണ് തുടങ്ങിയത്. വില്ലൻ ബ്രോ കാസ്ട്രോ എന്നൊക്കെ പറഞ്ഞു, അവരാരും അല്ല, അവരാരും അല്ല, അവരാരും അല്ല, വൈപ്പർ റിസോർട്സ്. ഗൈസ് നിങ്ങൾക്ക് അല്ല പുള്ളിയുടെ പേര് റിവീൽ ചെയ്യണില്ല, അത് നമുക്ക് അതിനെപ്പറ്റി അതല്ല ഇവിടെ കൺസേൺ. എൻ്റെ പി സി ഇവിടെ വന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ എൻ്റെ കറൻ്റ്ലി ഉള്ള സ്പെക്ക് പുതിയത് എൻ്റയർലി ഡിഫറെൻ്റ് ഒരു സ്പെക്കാണ്. സോ ഇപ്പോൾ പഴയതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബീസ്റ്റ് പി സി എന്ന് പറയാം. വിശ്വാസ് വിനോദ്, താങ്ക് യു സോ മച്ച് ഫോർ ദ ബേഡാ സ്പോൺസർഷിപ്പ്. അപ്പോൾ എൻ്റെ പി സിയുടെ ഒരു വർത്ത് നോക്കുകയാണെങ്കിൽ അറൗണ്ട് എല്ലാം കൂടി ഒരു 1.4 lakh ആ റേഞ്ച് ആയിട്ടുണ്ട്. സോ ഞങ്ങളിപ്പോൾ താമസിയാതെ എറണാകുളത്തെ ഫ്ലാറ്റ് മാറി പുതിയൊരു റൂമിലോട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് എൻ്റെയും വില്ലംബ്രോയുടെയും സ്റ്റുഡിയോ ലോഞ്ച് കൂടി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ പി സിയുടെ സ്പെക്ക് പറയാം. കുറേ നേരമായിട്ട് ഞാൻ ഇതായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ഞാൻ എന്തുവായിരുന്നു പറയാൻ വന്നത്, ഓക്കെ എൻ്റെ പി സിയുടെ സ്പെക്ക്. ഓക്കെ അപ്പോൾ എൻ്റെ പി സിയുടെ സ്പെക്ക് എന്ന് പറയുന്നത് റാം വരുന്നത് 32 GB ആണ് റാം വരുന്നത്. സോ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് 8 GB 1370 ആണ് വരുന്നത് കാർഡ്, 3070. പിന്നെ പ്രൊസസ്സർ വരുന്നത് റൈസൺ 7 3700X ആണ് വരുന്നത്. പിന്നെ ബോർഡ് വരുന്നത് ഓറസ് B450 ആണ് ബോർഡ് വരുന്നത്. പിന്നെന്താ ബാബുവിൻ്റെ തല തിരിക്കേണ്ടതെന്ന് പറഞ്ഞ് 50 rupees ഫഗത് ബ്രോ, താങ്ക് യു സോ മച്ച്. നമുക്ക് തലയ്ക്ക് പിടിച്ചിരിക്കാം ബാബുവിൻ്റെ എല്ലാത്തിൻ്റെയും വയ്ക്കാം. അതേപോലെ ഷോ ദ പി സി എന്ന് പറയുന്നുണ്ട് എല്ലാവരും. എനിക്ക് ഇപ്പോൾ പി സി ഷോ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ അതൊരു റിവ്യൂ വീഡിയോ ആയിട്ട് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫുള്ളി ചെയ്ത് കാണിച്ചു തരാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് ഇപ്പോൾ ഒരു സ്ട്രീമിൽ നിന്ന് കാണുന്ന ഇതിനേക്കാളും ബെറ്റർ അതായിരിക്കും. സോ അപ്പോൾ അതാണ്. അതുകൂടാതെ ഗൈസ് നെക്സ്റ്റ് ജെൻ്റെ അടുത്തൊരു ഭയങ്കര വലിയ പ്രസിദ്ധേട്ടൻ്റെ അടുത്തൊരു ഭയങ്കര വലിയ ഷൗട്ട് ഔട്ട്. ഞാൻ ഗൈസ് ഈ പി സി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബീസ്റ്റാണ്, എൻ്റെ പൊന്നെ ലുക്ക് ഒരു രക്ഷയില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്താറും, അതായത് ഞാൻ പ്രതീക്ഷിച്ചത് ഈ പി സി എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടിടുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇട്ടിരുന്ന സമയത്താണെങ്കിൽ അത് ഞാൻ ചെറിയൊരു പി സി ആയിരിക്കും എന്ന് വിചാരിച്ച്. അപ്പോൾ പ്രസിദ്ധേട്ടൻ രാവിലെ ഇത് ഇവിടെ കൊണ്ടു തന്നു. അപ്പോൾ പ്രസിദ്ധേട്ടൻ ഇവിടെ കൊണ്ടു തന്നപ്പം രാവിലെ വെളുപ്പിന് 4:30 കൊണ്ടു തന്നത്. എനിക്ക് 4:30 ഇവിടെ പി സി കൊണ്ടു തന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ 3-4 പയ്യന്മാരൊക്കെ വലിച്ചു ഇറക്കുന്നു, മറ്റേ ചുമന്നൊക്കെ ഇറക്കണം, ചുമന്നിറക്കി താഴെ വെച്ചിട്ട് നോക്കിയപ്പം ഞാനിത് നോക്കും എന്ത് ഇത്, ഇതിന് കാസ്ട്രോയുടെ പി സി വല്ലതും ആണോ, കാസ്ട്രോയുടെ പി സി ആയിരിക്കും, അതായത് എൻ്റെ എടുക്കാൻ പോകുമായി നോക്കിയപ്പോൾ ഒടുക്കത്തെ വലുപ്പം. എന്നിട്ട് അവർ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്ത് രാത്രി ആരെല്ലാം ഉണ്ടോ വില്ലംബ്രോയൊക്കെ ഒടുക്കത്തുറക്കം. പണ്ടാരം ഞാനിത് വലിച്ചു പൊക്കി എടുക്കണ്ടേ, ഞാനിത് പൊക്കിയെടുത്ത് അകത്ത് കൊണ്ടുവരാൻ എൻ്റെ ഒരുപാട് പാടുണ്ട്. കാരണം അമ്മാതിരി വെയിറ്റാണ്, അമ്മാതിരി. നിങ്ങളോട് പറയാത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു 360 എന്താ പറയുക ഒരു ലിക്വിഡ് കൂളർ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ലെവലിൽ നല്ല രീതിയിലാണ്. സോ കാസ്ട്രോയുടെയും ഈഗിളിൻ്റെയും മോൺസ്റ്റർ, കാസ്ട്രോയുടെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോൺസ്റ്റർ പി സി ഒന്നും അല്ല ബ്രോ, എൻ്റെ ഒരു ആവറേജ് ഒരു ഗെയിമിംഗ് പി സി ആണ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് കാസ്ട്രോയുടെ ഒന്നുമായിട്ട് എൻ്റെ പി സി കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ അതൊരു വേറെ റേഞ്ചിലോട്ടുള്ള ഒരു പി സി ആണ്. സോ സൂൺ അവൻ വീഡിയോ ഒക്കെ ഇടും, ഞാൻ എൻ്റെ പി സി കണ്ടിരുന്നു, ഒരു രക്ഷയില്ല. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പി സിയുടെ ഫുള്ളി ഉള്ള ലോഞ്ച് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. സോ അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പി സിയുടെ പെർഫോമൻസും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് ഗെയിംസ് നിങ്ങളെ സ്ട്രീം ചെയ്ത് കാണിക്കാം. സോ പി സി ഗെയിംസ് ആണ്. സോ ഒരു വേറൊരു കാര്യം, സ്മാർട്ട് യൂസി ബൈ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട്, ഞാനിത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, പുള്ളി വെറുതെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം ദീപാവലിയുടെ അന്ന് എനിക്ക് സ്റ്റീമിൽ കുറച്ച് എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റീം പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്
സ്റ്റീമിൻ്റെ കുറച്ച് ഫണ്ട് അയച്ചു തന്നു. അതായത് കുറച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇതായിരിക്കുന്നു. അപ്പോൾ ഞാൻ റിഡീം ചെയ്ത് നോക്കിയപ്പോൾ 8000 രൂപ. അപ്പോൾ 8000 രൂപയുടെ ഇതുണ്ടായിരുന്നു. അങ്ങനെ 8000 രൂപയുടെ ഗെയിംസ് ഞാൻ റിഡീം ചെയ്തു മേടിച്ചു. സോ സൈബർ പങ്ക് ഞാൻ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ സൈബർ പങ്ക് വരുന്നതിൻ്റെ അന്ന് തന്നെ നമ്മൾ സ്ട്രീം ചെയ്യും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. സൈക്കോടെ പി സിയാണോ ഈഗിളുടെ പി സിയാണോ ബെറ്റർ? സൈക്കോടെ എൻ്റെ കൂടിയതാണെന്ന് തോന്നുന്നു ബ്രോ. പക്ഷെ കാർഡൊക്കെ സൈക്കോനൊക്കെ കൂടിയത് എൻ്റെയാണ്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ എനിക്കറിയില്ല അതിനെപ്പറ്റി. നമ്മളങ്ങനെ പൈസ വെച്ചല്ലോ, ഓരോരുത്തരുടെ സ്പെക് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചായിരിക്കുമല്ലോ. നമുക്കിപ്പം കുറച്ചും കൂടി പി സി ഗെയിംസൊക്കെ സ്ട്രീം ചെയ്യണം എന്നുള്ള ഒരു കൺസേണിലാണ് ഇത് ചെയ്യണത്. സോ നിങ്ങൾക്കിപ്പം 720 മാത്രമേ കിട്ടുന്നുള്ളൂ സ്ട്രീം. ഞാൻ ചെക്ക് ചെയ്തില്ല കേട്ടോ. അവൈലബിൾ 720 വരെ ഉള്ളല്ലോ. ഇത് പുതിയ ഇതായതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവണില്ല. പുതിയ പി സി ആയതുകൊണ്ട് സെറ്റിങ്സ് ഫുള്ളി മാറിക്കിടക്കുകയാണേ. ഞാനൊന്നും നോക്കിയില്ലായിരുന്നു. സ്ട്രീം ഔട്ട്പുട്ട് വീഡിയോ. ഓ, വീഡിയോ ഞാൻ 720 ആണ് ഇട്ടിരിക്കുന്നത്. സീൻ, സോ സോറി. നമുക്ക് നാളെ സെറ്റാക്കാം. ഫേസ് ക്യാം ഞാൻ സെറ്റാക്കും ഉറപ്പായിട്ടും. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഗെയിം ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ സ്റ്റീമിൽ വാങ്ങിച്ചേക്കുന്ന ഗെയിംസ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗെയിം ലൈബ്രറി ഹൊറൈസോൺ ഉണ്ട്, ഹൊറൈസോൺ സീറോ ഡോൺ ഉണ്ട്, ടോം റൈഡർ ഉണ്ട്, സൈബർ പങ്ക് വന്നിട്ടില്ലല്ലോ. സോ പിന്നെ അതെല്ലാം പഴയ ഗെയിംസാണ്. സോ നമുക്ക് ഹൊറൈസോൺ ടു സീറോ ഡോൺ നോക്കാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. സോ ആ ഒരു പി സി അല്ലെ ആ ഒരു എക്സ്പീരിയൻസ്. സൗണ്ട് കുറച്ച് കൂടുതലാണ് ബ്രോ, കൂടുതലാണ്. ഓക്കെ, കുറയ്ക്കാം. വെയിറ്റ് കരോ. സോ അപ്പോൾ എല്ലാവരും ഹെഡ്ഫോൺസൊക്കെ വെച്ചു, നമുക്ക് ഈ ഒരു ഗെയിം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. സോ അപ്പം ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി മോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടം തൊട്ടാണ്. സോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു. അതായത് ആ കുഞ്ഞിനെ ഇത് ഈ ഒറൈസോൺ ഈയൊരു ഒന്നും കാണുന്നില്ലെന്നോ. ഇപ്പോൾ വരും. വെയിറ്റ് സൗണ്ട് ഈസ് ഹൈ. ഓക്കെ വെയിറ്റ്, ഞാൻ കാണുന്നില്ല. ഓ, കാണുന്നില്ല. വൺ സെക്കൻഡ്. ഈ ഗൈസ് ഞാനൊരു N3X ഹോക്ക് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 20 rupees സൂപ്പർ ചാറ്റ്. മെയിൻ സ്ക്രീൻ ഗൈസ്, സ്ക്രീൻ വന്നില്ല. വെയിറ്റ് ഇപ്പോ വന്നു. സ്ക്രീൻ വന്നു നോക്കിയ. സോ ഗെയിം വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വന്നില്ലേ? സൗണ്ട് ഓഡിയോ ഒന്നും കേൾക്കണില്ലല്ലോ എനിക്ക്. ജസ്റ്റ് ഞാനതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ, എനിക്ക് സൗണ്ട് കേൾക്കണില്ല. സൗണ്ട് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാനിപ്പോൾ കൺഫേം ചെയ്യാം ഗൈസ്. വൺ സെക്കൻഡ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഗ്രാഫിക്സ് കൂട്ടി കൂട്ടിയിടാം. ഏ, എനിക്ക് സൗണ്ട് കേൾക്കണില്ല. ഗൈസ് വൺ സെക്കൻഡ്. ഞാൻ വെറുതെ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ വല്ലതും കേൾക്കാമോ? നിങ്ങൾക്ക് കേൾക്കാമോ? എനിക്ക് കേൾക്കണില്ലല്ലോ. ഞങ്ങൾക്ക് കേൾക്കാം. ഏ, അടിപൊളി.
വൺ സെക്കൻഡ് ആ ഫിക്സായി 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 ആ ഓക്കെ 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 ഫൈൻ 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 ഓക്കെ ഗൈസ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് മാത്രം നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിയാണിത്. സോ അപ്പം ഞാനിത് കളിച്ചില്ല, ഞാൻ ഇവിടെ വരെ കളിച്ചുള്ളൂ. സോ ഇവിടെ വരെ അതിൻ്റെ ഇൻട്രോ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാൻ വീണ്ടും പറ്റുമെന്ന് നോക്കി, പക്ഷേ അത് നടന്നില്ല. സോ അപ്പം ഈ ഗെയിമിൻ്റെ സ്റ്റാർട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ടൈറ്റിൽ എഴുതി കാണിക്കുന്നിടം വരെ മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇവിടം തൊട്ട് കണ്ടു തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് എന്താണെന്ന്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, നമുക്കിത് എപ്പിസോഡ് എപ്പിസോഡ് വൈസ് ആയിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് എപ്പിസോഡ് ഇതായിരിക്കും. സോ അപ്പോൾ ഈ ഗെയിം ഇവിടെ തൊട്ട് നമ്മൾ കളിച്ചു തുടങ്ങുകയാണ്. സോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇത് കുറച്ച് നേരമേ ഞാൻ സ്ട്രീം ഉണ്ടാവുള്ളൂ. സോ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവറേ കാണത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ ഈ ഒരു ഇത് ആദ്യം തൊട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ അത്യാവശ്യം നല്ല ഗെയിമാണെന്ന് തോന്നിയെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ കളിച്ചു നോക്കട്ടെ എന്തായാലും. സോ നമുക്ക് കളിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ വരെ എന്തായിരുന്നു കഥയെന്ന് വെച്ചാൽ, ഒരു അച്ഛൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കാണിച്ചു, കുഞ്ഞിനൊരു പേരിട്ടു. കുഞ്ഞിന് ഒരു പേരിട്ടപ്പം എന്തോ ഈ കൊച്ചിനെ എന്തോ എനിക്ക് തോന്നുന്നു ഇവരുടെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്തോ പുറത്താക്കിയത് എന്തോ അമ്മയുടെ എന്തോ അങ്ങനെ എന്തോ സീൻ എന്തോ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ മാറ്റി നിർത്തി അവോയ്ഡ് ചെയ്യുന്ന ഒരു സീനാണ് ഇത്രയും നേരം കഴിഞ്ഞ്. എന്നിട്ട് പെട്ടെന്ന് ആ കൊച്ചിന് ഒരു പേരിട്ട് കഴിഞ്ഞിട്ട് ഗെയിമിൻ്റെ ടൈറ്റിൽ കാണിച്ചു, അത്രേ ഉള്ളൂ. സോ അപ്പം ബാക്കി നമുക്ക് ഇവിടം തൊട്ട് കണ്ടു തുടങ്ങാം. സോ ഒരു കാര്യമുണ്ട് ഗൈസ്, എല്ലാവരും ഡു വിയർ ഹെഡ്ഫോൺസ്. നല്ല കിഡിലൻ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉള്ള ഗെയിമാണ്, എല്ലാവരും ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് കളിച്ചു തുടങ്ങാം. That's a lot of berries. You're quite the gatherer, aren't you, little bast? Now go and see if you can find some more. Well done. That's a good boy. Nora, mother. Children, come with me. Oh. Kochine avoid cheyyatto. To be shunned. There. Lag undo? Oh. Come on. Lag undo, guys? ലാഗ് ഉണ്ട്, ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട്. വൺ സെക്കൻഡ്. ഓ ഇതെല്ലാം അൾട്ര കിടക്കുകയാണ്. വെയിറ്റ് 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 പക്ക അൾട്ര കിടക്കുകയാണ്, നെറ്റ്വർക്കും ശോകമായതുകൊണ്ടാണ്. വെയിറ്റ് ചെയ്യും. നമുക്ക് ഹൈലൈറ്റ് കളിച്ചു നോക്കാം. അൾട്രാ വേറെന്തേലും. വെയിറ്റ്, ഇത് അപ്ലൈ ആവണേ ഉള്ളേ. 1 സെക്കൻഡ് ഗൈസ്. അതെന്താ ലാഗ് വരണ? ഇനി ഞാൻ സ്ട്രീം ലാബ്സ് ഒന്ന് നോക്കട്ടെ, ഡ്രോപ്ഡ് ഫ്രെയിംസ് ഉണ്ടോന്ന്. നെറ്റ് സീനാണെന്ന് തോന്നുന്നു, ആ എനിക്കറിയത്തില്ല, ആണെന്ന് തോന്നുന്നു. വൺ സെക്കൻഡ് ഗൈസ്. ഇതെന്താ ഇങ്ങനെ? നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഇനി ലാഗ് വരുന്നുണ്ടോ നോക്കാം. ബ്രോ നെറ്റിൻ്റെ സീനാണ്. ഞാൻ എന്തായാലും ഗ്രാഫിക്സ് ഒന്ന് കുറച്ചിട്ടുണ്ട്, നമുക്ക് ഗ്രാഫിക്സ് കുറച്ച് നോക്കാം. സ്റ്റിൽ ലാഗ് വരുവാണെ പറ. Oh.
ലാഗ് ഉണ്ടോ ഇപ്പോഴും? ഇപ്പോഴും ലാഗ് ആണ്. ഇതെന്താണ് ശോകം? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ വില്ലം ബ്രോ എന്ന് വിളിച്ചോടെ. ഗൈസ്, എന്താ സീനെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദ സീൻ ഈസ് ഓയസ്. ഓയസ് ഇൻസ്റ്റാൾ ചെയ്തത് ഏതോ ശോകം ഓയസ് ആയിരുന്നു. സോ അതാണ് ഈ ഓയസ് എനിക്ക് മാറ്റി ഒന്നും ഇടേണ്ടി വരും. ഭയങ്കര ലാഗ്, അതായത് എനിക്ക് സ്ട്രീം ലാബ്സിൽ എൻ്റെ പൊന്നോ സൗണ്ട് ഒരു രക്ഷയില്ല ഇതിൻ്റെ. എനിക്ക് സ്ട്രീം ലാബ്സിൽ എന്താ പറയുക, ഇതില്ല, പബ്ജി പോലും കളിക്കാൻ പറ്റണില്ല, എൽഗാട്ടോ വർക്ക് ആവണില്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട്. സോ അതിൻ്റെ ഇഷ്യൂ ആണ്. ഒരു എന്തായാലും ഞാനൊരു നിങ്ങളെ ജി ടി എ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ജി ടി എ വൺ സെക്കൻഡ് ഗൈസ്. അപ്പോൾ ജി ടി എ എടുത്ത് ഗെയിംസ് ഗെയിമൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്റ്റിൽ ജി ടി എ ലാഗ് വരുന്നുണ്ടെങ്കിൽ അത് ഒഎസിൻ്റെ ഇഷ്യൂ ആണ്. സോ നമുക്ക് ജി ടി എയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വൺ സെക്കൻഡ്. ഇപ്പോൾ അല്ല ഗൈസ്, അത് ലാഗ് വരും, ലാഗ് വരും, ലാഗ് വരും. ഇപ്പോൾ ഇല്ല, അത് അങ്ങനെയാ, അത് ലാഗ് വരും. അത് വെയിറ്റ്, നമുക്ക് ജി ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓഎസ് ഇഷ്യൂ ആണ് അത്. വൺ സെക്കൻഡ്. ലാഗ് മാറിയില്ല ഗൈസ്, നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ലാഗ് വരും. അത് ലാഗ് മാറിയിട്ടില്ല, അത് അങ്ങനെ ലാഗ് തന്നെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഓയസ് ഇത്രയും ശോകം പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഓയസ് കുറച്ചും കൂടിയൊക്കെ ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ സ്റ്റിൽ എനിക്ക് മൊത്തത്തിൽ മാറ്റിയേ പറ്റത്തുള്ളൂ. ഇതിപ്പം നിങ്ങളെ എനിക്ക് നോർമൽ ഗ്രാഫിക്സിൽ സ്ട്രീം ചെയ്യാനായിരുന്നു, എനിക്ക് എൻ്റെ പഴയ പി സി മതിയായിരുന്നല്ലോ. നിങ്ങളെ എന്തായാലും ഞാനിത് ഇത് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഇത് ഒരു സ്റ്റോറി ഗെയിം സ്ട്രീം ചെയ്ത് തരുമ്പോൾ മര്യാദയ്ക്കുള്ള രീതിയിൽ ചെയ്തു തരണ്ടേ, അതാണല്ലോ അതിൻ്റെ ഇത്. അപ്പം നമുക്ക് ജി ടി എ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത്. കണക്ട് എന്തായിരുന്നു അതിൻ്റെ കറക്റ്റ്? എങ്ങനെയാണ് കണക്ട് എപെക്സ്? എപെക്സ് ആർ പി ഡോട്ട് ജി എ അങ്ങനെ അല്ലായിരുന്നോ? ആ എപെക്സ് ആർ പി ഡോട്ട് ജി എ. സ്ക്രീൻ മാറ്റിത്തരാം, വെയിറ്റ് ചെയ്യേ. ഇത് ലാഗ് ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് പറ കേട്ടോ. സോ ഗൈസ്, ലെറ്റ് മീ ചെക്ക് ഇതും ലാഗ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പറ നമുക്ക് നോക്കാം. റൂഡിയോ ഗെയിമിംഗ് പവർ കമ്മിങ് ബാക്ക് ഗൈസ്. അതേപോലെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഉണ്ട് ഗൈസ്. നമ്മുടെ ജാങ്കോ ഗെയിം വേണ്ടി ഗെയിം മെയിൻ മെനുവിൽ ഷെയ്ഡ് ഫുൾ ഒപ്റ്റിമൈസ് ആക്കണമെന്നോ? അതെന്താ മനസ്സിലായില്ല ബ്രോ. ഒ എസിൻ്റെ ഇഷ്യൂ ഉണ്ട്. നിൽക്കെ ഇത് ടീം സ്പീക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ ബ്രോ. ഒ എസിൻ്റെ ഇഷ്യൂ എനിക്ക് നല്ല രീതിയിലുണ്ട്. അപ്ഡേറ്റോ? അയ്യോ,
Less in Jamal love from smart by 100 rupees of budget. Thank you so much, bro. Welcome to the stream. TeamSpeak update ചെയ്താല് വർക്ക് ആവോ ഇല്ലയോ എന്ന് എനിക്കുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് കണക്ട് ചെയ്തു. ഓക്കെ, സോ ഗൈസ് ഇതെന്താ മഞ്ഞൊക്കെയോ? സോ ഗൈസ് ലാഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ പറയണം കേട്ടോ. ലാഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറ. സോ എനിക്കിപ്പോൾ കിട്ടണ എഫ് പി എസ് 100 അടുപ്പിച്ച് കിട്ടണമെന്നുണ്ട് എഫ് പി എസ്. സോ ലാഗ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറ. എൻ്റെ മോനെ ലാഗ് ഇല്ല, നോ ലാഗ്. ഗൈസ് കാണാൻ എങ്ങനെയുണ്ട്, പൊളിയാണോ? ഗൈസ് എനിക്ക് കൊടുക്കത്തെ ഡിഫറൻസ് കേട്ടോ. മറ്റേ പഴയ ഇതിൽ കളിച്ചിട്ട് ഇതിൽ കളിക്കുമ്പോൾ എൻ്റെ മുന്നോ സ്വർഗം. അയ്യോ എൻ്റെ പള്ളി. അയ്യോ ഇതാരടാ? ഹലോ ആരാ? ഹലോ ആരാ? ഞാൻ എന്നെ കൂടെ വണ്ടി കയറ്റോ? ആ കയറിക്കോ കയറിക്കോ. ഓക്കേ, എന്താ പേര്? റബേക്കയോ? ആ ഓക്കേ ഓക്കേ. അയ്യോ റബേക്ക, റബേക്ക, അയ്യോ ഇത് ബഗ്ഗാണ് ഈ മഞ്ഞ് വന്നത്. പേസി മാസായ ഇലക്ട്രോണിക്, താങ്ക് യു സോ മച്ച്. അറിയാതെ മറിഞ്ഞു വീണതാ. അല്ല വണ്ടി ഓടിക്കാവോ? ഞാൻ വണ്ടി ഓടിക്കാം. വാ വാ വാ, വരൂ വരൂ വരൂ. അതായിരിക്കും നല്ലത്. ഇതിൽ സീൽ ബെറ്റ് എങ്ങനെ ഇടുന്നേ? ബി അടിച്ചാ മതി. ബി പുതിയതാ. എനിക്കിവിടെ എങ്ങും ആരും അറിയത്തില്ല, ഒരു പരിചയമില്ല. ഈ കാർ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ? ഇത് അടിച്ചു മാറ്റിയതല്ല, അല്ലേ? ഇതെനിക്ക് കിട്ടിയതാ, ഗിഫ്റ്റ് കിട്ടിയതാ. ഗിഫ്റ്റ് കിട്ടിയതാ? നമുക്കൊക്കെ ഗിഫ്റ്റ് തരാൻ ഒരു പട്ടി ഇല്ലല്ലോ ഇവിടെ. ഞാൻ തന്നാ തരാം. വേണോ ഈ കാർ? വേണോ? എടുത്തോ, പുതിയതായോണ്ട് ഫ്രീ ആയിട്ട് തരാം. ഫ്രീ ആയിട്ട് തരുമോ? അയ്യോ മാഡത്തിന്റെ പേരെന്താ? കാർ തരുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി പച്ചവെള്ളവും ബന്നും തരും, അല്ലേ? ഇപ്പൊ ഞാൻ ചാവും. ഇതൊക്കെ ഇടയ്ക്ക് വാങ്ങണം കേട്ടോ. ഏതാ? വെള്ളം. അല്ലെ, വെള്ളം മേടിക്കുന്ന എവിടാന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. ഞാൻ വെള്ളം കുടിക്കട്ടെ. എന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഷൂ റബേക്കേ, വേണ്ട വേണ്ട വേണ്ട, എല്ലാം ഉണ്ട്. റബേക്കേ നിക്ക് ഒരു മിനിറ്റ്, ഒന്ന് മിണ്ടാണ്ടിരിക്കാ. അനിയ എന്നെയാണോ അനിയ എന്ന് വിളിച്ചേ? ആ എന്റെ ദൈവമേ, ഞാൻ ഇന്ന് കോലുമുട്ട മേടിച്ച് പൊളിക്ക്. ഞാൻ ഈ വണ്ടി ഓടുന്നില്ലല്ലോ. അത് റിപ്പേ, അത് ഈ മഞ്ഞായോണ്ടാ. മഞ്ഞ്, ഞാൻ പോകുന്ന സമയത്ത് മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇത് ഡിസംബർ ആയില്ലേ? അതിന് എവിടെ പോയി? ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതാ പറഞ്ഞത്. അതെ 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 അതെ, പെട്ടെന്ന് ഇവിടെ പോണം, പലാച്ചോല് പോണം. അതെന്താ? അവിടെ രണ്ട് പോലീസുകാർ ഉറക്കാനുണ്ടാവും. അഞ്ച് കമ്മ്യൂണിറ്റി ആണ് നിൽക്കുന്നത്. പോലീസുകാർ ഉറക്കാനോ? ആ ഷൂ, നമ്മൾ അങ്ങനത്തെ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ രണ്ടുപേരെ കൊന്നുള്ളൂ, അവരെനിക്ക് കമ്മ്യൂണിറ്റി ഒന്നും അവിടെ പോകുന്നുണ്ടോ? രണ്ടുപേരെ കൊന്നുള്ളൂ എന്നല്ലേ? ആ പോലീസ് റബേക്കെന്ന് വിളിക്കുന്നുണ്ട്. സിമ്പിൾ, ഒരു മിനിറ്റ്, ഞാൻ കോൾ വിളിക്കട്ടെ. ഓക്കെ.
ഞാൻ രണ്ടുപേരെ കൊന്നതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ലെന്ന്. ഇതാരാന്ന് ആർക്കറിയാം എന്റെ പൊന്നോ? ഒരു ചാത്തന്മാര് ഫോൺ എടുക്കുന്നില്ലല്ലോ. ചാത്തന്മാർക്കൊക്കെ ഇവിടെ ഫോൺ ഉണ്ടോ? എനിക്ക് ഫോൺ ഉണ്ട്, എനിക്ക് ടച്ചിന്റെ ഫോൺ ഉണ്ട്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? കണ്ടോ? വാൾപേപ്പർ ആയിരുന്നു. കണ്ടോ? ചാത്തനല്ല, അക്ക അക്ക നല്ല ആളുടെ വണ്ടി കയറിയ പൊട്ടെ പൊട്ടെ വണ്ടി. മുന്തിരി മാറ്റിയ രാവ ഞാൻ പാടിത്തരാം. ആ ഓക്കെ. എന്റെ പേര് പുഷ്പാങ്കദൻ. ഞാൻ പാട്ടൊക്കെ പാടും. ഞാൻ പാട്ട് പാടി കഴിഞ്ഞ സീന. വേണ്ട വേണ്ട, എനിക്ക് മനസ്സിലായി. പാടണ്ട കേട്ടോ. ഇല്ല, ഞാൻ വേറൊരു പാട്ട് പാടിത്തരട്ടെ. കടമിഴിയിൽ കമലദളം, കവിളണയിൽ സിന്ദൂരം, അതെന്താ? പേര് എസ് എം ജി എന്നോ? അങ്ങനല്ലേ? അങ്ങനാണോ? ആരെങ്കിലും? ഞാൻ എസ് എം ജി. എനിക്ക് ഗണ്ണിനെ പറ്റി ഒന്നും യാതൊരു വിവരവും ഇല്ല. ഇവിടെ വന്നപ്പോ എനിക്ക് വിവരമൊന്നുമില്ല. കൊള്ള വിവരം കൂടെ പോയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. തോക്ക് എടുക്കുന്നൊക്കെ മോശമായിട്ടുള്ള പ്രവൃത്തിയല്ലേ? ഞാൻ ചൂണ്ടെടുക്കും, കടലിൽ പോകും, മീൻ പിടിക്കും, പൈസ ഉണ്ടാക്കും, കോൽമുട്ടായി വാങ്ങിക്കും. നല്ലതാ, അങ്ങനെ വേണം ജീവിക്കാൻ ഇവിടെ. അതാണ് സിറ്റി. അല്ലാതെ വെടിയും വെച്ച് ചുമ്മാ കുറെ. അനിയൻ മജീഷ്യൻ ആണോ? അനിയന്റെ രണ്ട് മാജിക് കാണാൻ പറ്റുമോ? അവൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട് കേട്ടോ. കണ്ടുകൊണ്ട് ഞാൻ മടുത്തു. കണ്ടുകൊണ്ട് മടുത്തോ? എനിക്ക് മാജിക് അറിയാം, കാണിക്കണോ? എന്നെ ഡ്രൈവറായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുവാണോ? എനിക്ക് ഡ്രൈവറായിട്ട് വന്നാൽ സാലറി തരുമോ? എത്ര തരും? തന്ന് വാങ്ങിച്ചാണോ ശീലം? ഓ, എനിക്കും അങ്ങനെ ആരും പൈസ ഒന്നും തരാറില്ല. എന്റെ കയ്യിൽ അതൊക്കെ അത്ര ഉള്ളൂ. എവിടെ പോയി? ആ ഇവിടെ വന്നു. ഓക്കെ, പിന്നെയും പോയല്ലോ. ആ അകത്തുണ്ടോ? പോവാം. ആകെ സ്ട്രെസ്ഡ് ആയിരിക്കുവാണെന്ന് തോന്നുന്നു. അതോ അതാ പോലീസുകാരെ പൊക്കാൻ വേണ്ടി ചുമ്മാ ഒരു നമ്പർ ഇട്ടതാ. എനിക്ക് തന്നെ നമ്പർ കൊണ്ടു. ആണല്ലേ, ഈ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോ പാടാൻ പറ്റിയ ഒരു പാട്ടുണ്ട്, ഏതെന്നറിയോ? ഞാൻ പാടാം. ആ പാട്. രാത്രിയായിട്ട്
കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ. ഈ എക്കോ ഒക്കെ ശരിയാക്കണം കേട്ടോ. ഏ അയ്യോ, അത് എന്റെ 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 സമ്പർക്കം ചെറിയൊരു സമ്പർക്കമാ. അത് കുഴപ്പം എന്താന്ന് വെച്ചാ കുറഞ്ഞ പൈസക്ക് മേടിച്ചതാ. അല്ല, അപ്പോ നമ്പർ തരാൻ ബുദ്ധിപ്പാടാണ്. നമ്പർ തരാൻ പാടാണോ? ഓ, അങ്ങനെ നമ്പർ നമ്പർ തരാൻ നമ്പർ ആർക്കും കൊടുക്കൂല. നമ്പർ അങ്ങനെ ആർക്കും കൊടുക്കത്തില്ല. അല്ലല്ല, ഇത് ഇത് ഞാൻ 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 വെറുതെ പാടിയതാ, വെറുതെ ചുമ്മാ പാടിയതാ. ആ, ഇത് നേരെ കൊണ്ട് അവിടെ ഇതുണ്ടല്ലോ. അവിടെ ലൊക്കേഷൻ മാർക്ക് ചെയ്തേക്കുന്നല്ലേ? അല്ലല്ലല്ലല്ല, അതെന്താ ചേച്ചി? മാർക്ക് മാർക്ക് മാർക്ക്, അത് ഇടയ്ക്കിടയ്ക്ക് അവന്മാർക്ക് പ്യാത്തടക്കം പൊട്ടിക്കുന്നെ. കഥന വീടിയാണോ? അതെ, അങ്ങോട്ട് നിർത്ത്. അതുകൊണ്ട് അകത്തോട്ട് മഞ്ഞ കാർഡീല സ്റ്റിപ്പ് എന്തോ സംഭവം ഉണ്ട് ഇതിന്റെ അകത്ത്. ഹലോ 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 പറഞ്ഞു. അല്ലല്ല, ഞാൻ ഇവിടെ കോളിൽ കോളിൽ പറഞ്ഞതാ. വഴി മാറിപ്പോയോ? അതാ പറഞ്ഞേ, കുട്ടിയുടെ കൂടെ ഞാൻ ഉണ്ടെങ്കിൽ കുട്ടി വഴി തെറ്റൂല. എങ്ങോട്ടെന്ന് പറ ചേട്ടാ? മാഡം, വണ്ടി ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ? റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലത്തെ കൈ. ചോറ് എന്ന കൈയില്ലേ? ഇടത്തെ കൈ എന്താന്ന് പറഞ്ഞു. എങ്ങോട്ട്? അങ്ങോട്ട്. മാർക്കോ? ഇറങ്ങണോ? ആ, ഞാൻ ഈ വണ്ടി തരാം. വണ്ടി കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകോ. അയ്യോ, എന്നെ പറഞ്ഞു വിടുവാന്നോ? അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. നല്ല കൊച്ചാണെങ്കിൽ ഓക്കെ. ആ, ഞാൻ നല്ല കൊച്ച. എന്നാ ബാക്ക് എട്. ഇവിടെ 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 കണ്ട ഇവിടെ കണ്ട ഇവിടെ കണ്ട. അതെ, എന്നെ അങ്ങ് കൊന്നു തരുവോ? കൊന്നു തരാണോ? ഒരു തോക്ക് തരുവോ? ഇത് ആരെങ്കിലും ലൈവ് കണ്ടോണ്ടിരിക്കുവാണോ? ഞാനോ? ഞാൻ എന്താ? വണ്ടി നിർത്തി. എന്റെ പൊന്നെ അവറാച്ചാ, നിങ്ങളൊന്ന് വണ്ടി നിർത്തി. വണ്ടി നന്ന് ഇറങ്ങി ഇറങ്ങി. അതിന് ഞാനെന്താ ഇറങ്ങുന്നേ? കേറി കേറി, ഡോറ് പൊളിച്ചെടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ പാട്ട് പാടൂലേ, എന്റെ യേശുദാസിന്റെ ഒരേ സൗണ്ട് ആണെന്ന് എല്ലാരും പറയണേ. അത് ചില സമയത്ത് എനിക്ക് കറക്റ്റ് സൗണ്ട് വരും. ഒന്ന് നിർത്തോ. ഹലോ.
എടാ കോൾ എടുക്കാൻ പറ്റണില്ല. ഞാൻ കേക്കോ. ആ എവിടെയാ? എടാ പുട്ടക്കീരി, ഞാനൊരു അർജന്റ് കാര്യത്തിൽ നിൽക്കുവാ. നീ ഞാൻ സീരിയസ് ആയിട്ട് സീരിയസ് നിനക്ക് എന്തുവാ സീരിയസ് അല്ലാത്ത? അടുത്ത പെണ്ണിന്റെ വയറ്റിലാക്കി കൊടുത്തു നീ. അല്ല ഹലോ, എടാ കേക്കാവൂടാ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത പെണ്ണിന്റെ വയറ്റിലായോ? അതിനല്ല, പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ പിന്നെ അടുത്ത പെണ്ണിന്റെ വയറ്റിലായി. നിങ്ങൾ വാ, നിങ്ങൾ ഗരാജിലോട്ട് വാ. നിങ്ങൾ എവിടെ നിൽക്കുന്നേ? ഞാൻ വരാം, ഞാൻ വരാം. വരുന്നുണ്ട്, വരുന്നുണ്ട്. അയ്യോ, കാർ എവിടെ പോയി? കിംഗ് ഈസ് ബാക്ക്. ഇത് വിളിക്കുമ്പോൾ ലവ് യു ബ്രോ, ആഷിക് ജയ ബ്രോ, 200 റുപ്പീസ് മച്ചാൻ. വെൽക്കം ടു ദി ലൈവ്. ഞാൻ 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 വന്നു വന്നു. ശിബടെ ഗെയിം മറന്നു പോയി കോട്ടിന്റെ. പറ ഞാൻ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടട്ടെ. പാട്ട് ഓഫ് ആവുന്നില്ല. അതെന്താ എടുത്ത് എറിഞ്ഞത്? എറിഞ്ഞതല്ല, ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ, പേടിക്കണ്ട. അത് ബോംബാണോ? അല്ല, എന്താ പറയുന്നില്ല. കിടിലം പാട്ടെ. ഒരു കാര്യം ചെയ്യും, മറ്റേ എസ്കേപ്പ് ഉണ്ടല്ലോ, എന്നാ തമർത്തിയിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് എന്തോ വോയിസിന്റെ എന്തോ സപ്പോർട്ട് അതിനകത്ത് കയറിയിട്ട് എന്തോ കുറച്ചിട്ടാ മതി, സോങ് കുറച്ചിട്ടാ മതി, അപ്പൊ വരത്തില്ല. You're going to fly into irrelevance soon enough. We all are. It's a TD. Enda ulo se mala ke para. Okay. Copila part of you. Ya enikonum pattira. Endo vattana. Sad onnu alla. Naan pinna pare. Idu oru 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 baduurine kittittundu. Endu aano endu. Yo. Endo pushpangadenu. Angane kanda piri. Adha arada. Enne baduuri nu vilichu. ശരിയായി, പക്ഷെ ഒരു ചെറിയ സീൻ ഉണ്ട്. എന്താ? വണ്ടി ഇപ്പൊ അനങ്ങുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. നീ കേറിയപ്പോഴേ എനിക്കറിയാം എന്റെ വണ്ടി ഇങ്ങനെ ആവും. എനിക്ക് വണ്ടിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. ഇറങ്ങി. ഈ വണ്ടി ഒന്ന് ശരിയാക്കി. അതിന്റെ അടിയിൽ എന്തുവാ? അതിന്റെ അടിയിൽ എന്താ? ഒന്നുമില്ലല്ലോ. ഞാൻ കൊടുക്കുന്നുണ്ട്. അവള് പറഞ്ഞ വധുവിന്റെയോ? വധുവിന്റെ അച്ഛൻ. അല്ല അല്ല, അനിയത്തി. മാഡം മാഡം ഭൂമിയിലടി പോയി. ആ ഈ അടിക്ക് അതിനകത്തൊന്ന് ഈ അടിക്കാവോ? എന്റെ ഒന്ന് നിക്കാവോ? അപ്പൊ ശരിയായിക്കോളും. ഓ, ഇപ്പൊ വണ്ടി കിട്ടിയല്ലോ. ഓ, വണ്ടി കിട്ടി ചേച്ചി. അല്ല മാഡം. ആ ഓക്കേ മാഡം. ഈ ഈ ഈ വണ്ടി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലേ, വല്ലപ്പോഴൊക്കെ ലൈവ് കാണണം കേട്ടോ. പറയുന്നില്ല എന്താ. ഹലോ, ഒരു മിനിറ്റ്. ആഷിക് ജയൻ ബ്രോ, വാസണ ഇവിടെ അങ്ങ്. ഹലോ വാസണ. ജോക്കി, ഞങ്ങള് ഇത് ഇട്ടത് രസ്യം കയറിയത്. മറ്റേത് ഒടുക്കത്തെ ലാഗ്, കളിക്കാൻ പറ്റുന്നില്ല. കേറിവാ, കേറിവാ, അപെക്സിൽ കേറിവാ. ഗൈസ് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, നമുക്ക് ജോക്കിയും കൂടെ വിളിക്കാം. ഇത് പുഷ്പ
പുഷ്പു നല്ല പേരാണല്ലോ നാട്ടില് ബുദ്ധിയാണോ മക്കളെ നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഹലോ മാഡം പറഞ്ഞോ ഗാരേജിൽ പോയി വണ്ടി എടുക്കാം റിയൽ ഗേളാണ് റെസ്പെക്ട് ഞാൻ റെസ്പെക്ട് ഇല്ലാതെ എന്ത് സംസാരിച്ചു റിയൽ ഗേളാണ് റെസ്പെക്ട് എന്ന് പറയാൻ ഞാൻ എന്താ തുണി പൊക്കി കാണിച്ചു അതിനെ എന്താ മാഡം എന്താ പറഞ്ഞേ ഇല്ല അത് ഞാനേ ഒരു മിനിറ്റ് ഏതോ ഒരു ഹലോ അയ്യോ മലരെ ഞാനേ ഇവിടെ ഒരു ചെറിയൊരു വണ്ടി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു മലരെ ഞാൻ അങ്ങോട്ട് വരാവേ കണ്ണോട് കൺപേസ് വസ ഒരു എന്റെ ഒരു മാസ്റ്റർ പീസ് ഡാൻസ് ഉണ്ട് മറ്റേ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ അസാനം കേട്ടിട്ടുണ്ടോ ഞാനൊരു കോമഡി പറയട്ടെ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ പോയ എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ ബാർബർ അവനോട് അല്ല ബാർബർ ബാർബറോട് അവൻ ചോദിച്ചു എന്തൊക്കെയുണ്ട് അന്നേരം ബാർബർ പറഞ്ഞു കട്ടിങ്ങും ഷേവിങ്ങും അപ്പൊ കൂട്ടുകാരൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ ഓക്കെ നൈസ് കോമഡി അല്ലേ എന്റെ ബോസേ ഇവന്റെ കോമഡി എന്നെ പിടിക്കാനാണോ നോക്കിയത് ഞാൻ കൈ പൊക്കൂ ആ ഓക്കെ അയ്യേ മറ്റേ ഇതാണ് കേട്ടോ ഗലിപ്പന ഗലിപ്പനാട്ടോ ഗലിപ്പന കാന്താരിയാൻ തോന്നുന്നു കേട്ടോ എന്നും പറഞ്ഞോണ്ട് ഒരാൾക്ക് ലിസ്റ്റ് കൊടുത്ത് ഇത്ര വീട് തെറ്റാണോ അതൊക്കെ അത്ര ഉള്ളു ചോദിക്കടി മോളെ അങ്ങോട്ട് എന്ത് രാത്രി എന്താ ചിട്ടികളെ ₹100 ഇപ്പൊ ചാറ്റ് താങ്ക് യു സോ മച്ച് ഗലിപ്പനും ഗാന്ധാരിയുമാണ് ഗലിപ്പനായിട്ടോ ഗലിപ്പൻ പറയടോ ഞാൻ ഈ
മണ്ണ് കൊടുത്ത് വെള്ളം കൊടുത്ത് ഒരു ഐറ്റം ഒരു ഒരു സിറ്റുവേഷൻ ഇല്ലാതെ തട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യം എന്താണ്? ഒരു പയ്യനെ തൂക്കി, ഏതോ ഒരു പയ്യനെ തൂക്കി, ഏതോ പുഷ്പന്ത കണ്ട പേരുള്ള പയ്യനെ. ചേട്ടാ എന്നെ 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 എവിടെ കൊണ്ടുപോവാ ചേട്ടാ? എനിക്കറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ല. അവനെ കൊണ്ട് ജില്ലയുടെ കയറിക്കൊണ്ടിരിക്കാണ്. നീ പറഞ്ഞേക്ക് വാ, ഡോക്ടർ എടുത്തിട്ടാ ജില്ലയുടെ വാ ചേട്ടാ. ബോസേ വീട് ബോസേ, അത് ഫോർട്ട് ബോസേ, ഞാൻ മിണ്ടത്തില്ല പോരെ. നീ മാഡം എന്നെ എവിടെ കൊണ്ടുപോകണം മാഡം? അത് ദൈവത്തിനറിയാം, എനിക്കതും ദൈവത്തിന്റെ അടുത്തല്ലോ. അയ്യോ വണ്ടി പറ ഞാൻ ചത്തേ. അല്ലേ സ്തോത്രം. ഈ വണ്ടി നിർത്താൻ പറയുന്നോ? ഈ വണ്ടി നിർത്തു, നിർത്തി. ഞാൻ പറഞ്ഞ കേക്കത്തില്ലടോ. ഞാൻ ഇറങ്ങും. ഷോക്ക് അടിച്ച പോലെ ഉണ്ട്. ഒരു സിറ്റുവേഷൻ പോലും ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ ഇങ്ങനെ വന്ന് ഇതാക്കണത് നല്ലതാണ്. സാറെ വെടിവെക്കരുത് സാർ. ഞാൻ വെടിവെക്കത്തില്ലോ മക്കളെ. ആ എനിക്ക് തോക്ക പേടിയ. എനിക്കും തോക്ക് പേടിയാ. അപ്പ പിന്നെ കണ്ടിട്ട് ഞങ്ങളുടെ ഒരു അപ്പാപ്പന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. നമ്മള് ഇടയ്ക്ക് വെച്ച് കട്ടിട്ടുണ്ടെന്ന് തോന്നുന്നേ. നമ്മള് നമ്മള് വേറെ നാട്ടിലേക്ക് പോവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിക്കറിയാൻ പാടില്ല കുഞ്ഞു, ഞാൻ പറഞ്ഞു ഇവരാരും കേക്കത്തില്ല. ഞാനൊരു ലിഫ്റ്റ് ചോദിച്ചതിനാണോ എന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കൈ പൊക്കി നിർത്തിയേക്കുന്നത്? ഞാനൊരു പാവം മറ്റേ 5 പൈസ എടുക്കാനില്ലാത്ത വീട്ടിലെയാണ് ഞാൻ. അതുകൊണ്ടല്ലേ 5000 രൂപ തന്നപ്പോ ഇത്ര സന്തോഷിച്ചേ. അതെ സംഭവം വെച്ചാ അവൻ വിളിച്ചാൽ ഫോൺ എടുത്തില്ല. ഈ സിറ്റിയിൽ അതിന് ഞാൻ എന്ത് ചെയ്തു? എനിക്കറിയാം. നീ ഒന്നും നീ എന്നില്ല കൈയൊക്കെ താത്തിയതോ? ഇപ്പൊ ശരിയാക്കി. പക്ഷേ നീ വണ്ടി എടുത്തോണ്ട് പോ. ഞാൻ വണ്ടി എടുത്തോണ്ട് പോട്ടെ? കൊടിഞ്ഞു ഓക്കേ ബേബി. ഐ വാണ്ട് ടു നൻ 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 ജസ്റ്റ് ലൈക് ആനിമൽ ആനിമൽ ആനിമൽ. നമ്മുടെ കൂടെ ഈ മാഡം വരുന്നുണ്ടോ? മാഡത്തിനെ കൊണ്ടുപോകണ വേണ്ടി ആലോചിക്കുന്നു. മാഡത്തിന് അടുത്ത് എനിക്ക് ഒരു കാര്യം പറ. മാഡം വേണ്ട 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 വേണ്ട, എന്നെ കൊണ്ടുപോകണ്ട. ഞാൻ മാഡം വെച്ചാവല്ലോ. മാഡം എന്റെ കൂടെ മേലോട്ട് വരൂ. വാ മാഡം, കേക്കാവോ? മാഡം ആ വണ്ടിക്ക് എത്ര രൂപയായി മാഡം? ഞാൻ മാഡത്തിന്റെ അടുത്ത് പൈസയൊക്കെ എങ്ങനെ വീട്ടും? ഓഹോ കൊള്ളാം.
പറട്ടെ, ഞാൻ ഈ സിറ്റി വന്നപ്പോ എനിക്ക് വണ്ടി ഇല്ലായിരുന്നു. എനിക്ക് ദാവൂദ് ധാരാവിയുടെ ദാവൂദ് ഒരു വണ്ടി എടുത്തന്ന്, പിന്നെ ആ ബോസ് എടുത്തന്ന്, പിന്നെ കുറിഞ്ചു എടുത്തന്ന്. അല്ലാണ്ട് എന്റെ കിട്ട പൈസ ഒന്നുമില്ല. ചേച്ചി ചേച്ചിയെ പോലെ എങ്ങാനും ജനിച്ചാ മതിയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കണ്ടിട്ട് എനിക്ക് മതിയായിരുന്നു. ആ അതെ അതെ, ഞാനേ അല്ലേ വേണ്ട, പ്ലാസ്റ്റിക് സർജറിക്ക് ഒക്കെ ഒരുപാട് ക്യാഷ് ആവും. ഹലോ വാസൻ, എവിടെയാ? എടാ കേക്കാവോ? കേക്കാ, എവിടെയാ? വേഗം ചില്ലിയാടന്റെ മണ്ടയ്ക്കോട്ട് വന്നേ. നമ്മുടെ പിള്ളേരുണ്ടെങ്കിൽ വിളിച്ചോ. ആ അതാ വരുന്നു, പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ, പെട്ടെന്ന് വരാം. പുതിയതാന്ന് പറഞ്ഞിട്ട് ആരെ മക്കളെ കോൾ ചെയ്യുന്നു? നമുക്ക് എല്ലാത്തിനും തട്ടി കളഞ്ഞാലും ആരെ കോൾ ചെയ്യുന്നു? അല്ല അല്ല, അറിയാൻ പറ്റും ചോദിക്കോ? ഒന്നൊന്ന് ഇതാരാന്നൊന്ന് പറഞ്ഞുതരുമോ? കാരണം വെച്ചാലേ, ഞാൻ നോക്കിയപ്പോ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യുന്നോണ്ട് എന്റെ എന്നോട് പുതിയതാന്ന് പറഞ്ഞു. സോറി. ആവശ്യത്തിന് വിളിച്ച പുണ്ടക്കീരി ഫോൺ എടുക്കരുത്. അല്ലാത്തപ്പം കറക്റ്റ് ആയിട്ട് മലറിന്റെ നമ്പർ എന്താ? വരുമോ? വേഗം വരുമോ? ഒന്നോണ്ടിരിക്കാം, ഒന്നോണ്ടിരിക്കാം. സീനാണോ? നീ ആരെ വിളിക്കുന്ന? ചേച്ചി ഞാൻ, അയ്യോ ചേച്ചി അല്ല, മാഡം, മാഡത്തിന്റെ മാഡത്തിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഞാന് ഇവിടെ 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 ഒരാള് ഡ്രൈവർ ആയിരുന്നു. സത്യം പറഞ്ഞ പുള്ളിക്ക് ഒരു ചെറിയ അസുഖമുണ്ട്. എന്താ അസുഖം? പുള്ളിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, വല്ലാത്ത അസുഖമായി. ആ അത് ഞാൻ പറയണ്ടല്ലോ എന്താ അസുഖം. അപ്പോ നീ താഴോട്ട് വാ, നമുക്ക് താഴെ നിന്നെ കൊണ്ടാക്കാം. വാ താഴോട്ട്, കൊണ്ടാക്കണ്ട, കൊണ്ടാക്കണ്ട. പിന്നെ ഇതിന്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോ നാളെ രാവിലെ വാ ഇങ്ങോട്ട്. കൊണ്ടാക്കണ്ട. ഇതാരാ? അമ്മര് വരട്ടെ. എല്ലാവർക്കും വേറെ സ്ഥലമില്ല, ആ സുഹൃത്തിനൊന്നും ആരെങ്കിലും ഒന്ന് എടുക്കൂ, കൈ പിടിക്കുക. അയ്യോ ചേച്ചി, ചേച്ചി ഞാൻ ബാച്ചിലറാ, ബാച്ചിലറാ. എന്റെ എന്റെ ദേഹത്ത് പെമ്പിളാരെ തുടർന്ന് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ അപ്പാപ്പ എടുത്താലും അത് വേറെ സീനാവൂലേ. അയ്യോ എനിക്ക് അതാ വയസ്സായതിൽ എനിക്ക് സീനുണ്ട്. അപ്പാപ്പ 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 കൊറച്ചു നേരം കൂടെ ഒരു 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 ഫോട്ടോ എടുത്തിട്ട് പോ എല്ലാവർക്കും കൂടെ നേരം നിന്ന്. അതൊക്കെ എടുക്കാം. ഞാൻ മോളിലോട്ട് നടക്കുവാണ്. ഈ പൊട്ടങ്കീരി ഒന്ന് വാടാ. മാം ലൈവ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഓക്കേ ഓക്കേ, ഞാൻ ആരോടും പറയത്തില്ല. പുഷ്പാംഗതൻ.
ഈ പാട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏത് പാട്ടാ? ഓ മൈ ജൂലി ജൂലി ജൂലി. ഫാഷൻ ഐക്കൺ ഓഫ് ദി സിറ്റി. ഹേ! ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാ. ഞാൻ അവരെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. അവരെ കണ്ടിട്ടില്ലേ? ഞാനും കണ്ടിട്ടില്ല. മക്കളെ സർപ്രൈസ്. എന്തുവാ? വട്ടി വാഞ്ഞു പോയി. ഇല്ലുമിനാട്ടി കൊണ്ടു പോയി വട്ടി. ഹട്ടി പോളി. ഞാനൊരെണ്ണം പാടി കൊടുക്കട്ടെ. ചേട്ടാ ഞാൻ പാട്ട് പാടിയതാ. എനിക്കൊരു മുട്ടായി പോലും വാങ്ങി തന്നില്ലേ പുറഞ്ഞോണ്ണാ? ഞാൻ വാങ്ങി തരാം. ഇത് കോലും കമ്പ് മുട്ടായി മതിയോ? വാ കേറി എന്താ ബ്രോ പേരെന്താ ബ്രോ? പുഷ്പാംഗതൻ. അപ്പന്റെ പേരും പുഷ്പാംഗതൻ എന്നായിരുന്നു. അല്ല എന്റെ അപ്പൂപ്പന്റെ 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 പേരോ? അല്ല അപ്പൂപ്പന്റെ പേര്. എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ പേര്. ഓക്കെ. താനെ അപ്പൂപ്പ തന്റെ അപ്പൂപ്പ എന്ന് പറയുമ്പോൾ ഏത് കാലത്ത്? അപ്പൂപ്പ അത് ഇത് അത് മറ്റേ ഡിനോസറിന്റെ കാലത്ത് ഡിനോസറിന്റെ മേച്ച് നടന്നാരല്ലോ. അയ്യോ അല്ല 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 പിന്നെ അപ്പ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാ പിന്നെ അത് പറഞ്ഞു. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് തൊള്ള കീറി പാട്ട് പാടുമ്പോ നിങ്ങൾ ഇവിടെ എന്തോ പാട്? അങ്ങനെ ആരെ അപമാനിക്കില്ല അപ്പപ്പോ. അയ്യോ ഡിനോസറിന്റെ പ്രായം ഉണ്ടെന്നല്ല അപ്പപ്പ. പിന്നെ ഓക്കെ അയ്യോ ഓടല്ലേ. ഞാനും കൂടെ പാടട്ടെ. ഹിമക്കരടി ഒന്നും അല്ല പപ്പ, ഞാനൊരു പാട്ട് പാടിയതാ. മക്കളെ ഇങ്ങനെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതാ, ചത്ത് പോകില്ല. എന്റെ അപ്പപ്പ എന്തുവാ അപ്പപ്പ? അതെ ആരെങ്കിലും ഒന്ന് വിളിക്കാവോ ഇങ്ങോട്ട്? പെട്രോൾ ഫയർ മാത്രമേ ഞാൻ ഓർത്ത് എണ്ണിക്കാൻ പറ്റാതെ കിടക്കുവാൻ ഞാൻ ചോട്ടിയെ. സോറി ഈ പൊട്ടങ്കീരിയെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ വരത്തില്ല. അല്ലാത്തപ്പം ഒരു 10-200 രൂപ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് കരിഞ്ഞ സ്പോഞ്ചായി. എനിക്കൊന്നും ഈ കൊച്ചിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി തള്ളിയിട്ടോ മതിയായിരുന്നു. ഇവിടെ നിന്നാണോ മക്കളെ പറഞ്ഞിട്ട് പാടുന്നത്? ഞാൻ ഞെട്ടിപ്പോ നടക്കണി. നമുക്ക് ഇപ്പൊ പാടാൻ പറ്റിയ ഒരു പാട്ടുണ്ട്, ഏതെന്നറിയോ?
അതെങ്ങനെയുണ്ട്? അതൊരു അഡീഷണൽ അതൊരു അഡീഷണൽ ആഡിങ് എന്റെ. അതെങ്ങനെയുണ്ട്? അയ്യോ എന്ത് രസമാ ഇവിടെ താഴോട്ട് കാണാൻ. ഡേയ് പിള്ളേര് കിടന്ന് തമ്മിലടിക്കുന്നു. ആ കൊച്ചിന് വട്ട പത്രത്തിൽ കുറിപ്പണ്ടില്ലേ ഇതാരേ ബോസ് ഗെയിമിംഗ്? ഇവിടുത്തെ വലിയ ആളാണോ? അവിടുത്തെ കൊച്ചിടോണ്ട ഇവിടുത്തെ ചെറിയടാണോ? എന്റെ എന്റെ ജൂനിയർ ഞാൻ പറയാം. അഗോരിസിന്റെ ഡോൺ ആണ് ബോസ് ഗെയിമിംഗ്. ഈ അഗോരിസ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ഗ്യാങ് ആണോ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. അഗോരിസ് കേട്ടിട്ടില്ല. നമ്മൾ പുതിയതാ, പക്ഷെ പവർഫുള്ളാ. പാമ്പിനെ പിടുത്തക്കാരോ? ഹലോ ഹലോ ബാബു, ഞാൻ ചില്ലിയാടിന്റെ മണ്ടക്കുണ്ട് ബാബു. ചില്ലിയാടിന്റെ മണ്ടക്ക് എന്റെ പരിപാടി? ചില്ലിയാടിന്റെ മണ്ടക്ക് ബാബു ഞാനിവിടെ. ചില്ലിയാടിൽ എന്തിനായിരിക്കും വരുന്നത്? ചില്ലിയാടില്ല, നമ്മൾ കാട്ടുകൊള്ളാൻ. കാട്ടുകൊള്ളാൻ? ഞാൻ കാട്ടുകൊള്ളാൻ വന്നു. നല്ല കാട്ടുണ്ടോ? നല്ല കാട്ടുണ്ട്. മഞ്ഞായതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്. ആണോ? ഞാൻ പറയാം, നിങ്ങൾ അധികം തണുക്കണ്ട. ഞാൻ പറയാം മലാലെ, നിങ്ങൾക്ക് സ്വെറ്റർ വാങ്ങണ്ടേ? വേണ്ട, വാങ്ങിക്കൊണ്ട് വരാം. വേണ്ട വേണ്ട, തണുപ്പ് കുറവായത് കൊണ്ട് ഞാൻ സിബ് തുറന്നിട്ട് ഇതുവരെ അടച്ചിട്ടില്ല. സിബ് തണുപ്പ് കുറവാണോ അവിടെ? ആ ഇവിടെ അതുകൊണ്ട് ഞാൻ തുറന്നിട്ടേക്കുന്നു. മലാലെ ഞാൻ പറയാം. മലാലെ ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഞാൻ പറയാം. ചില്ലാട് എവിടെയാണ്? എവിടെയാ നിന്നെ ഹോസ്റ്റേജ് ആക്കി? ബ്രോ ബ്രോ ഞാൻ പറയട്ടെ, എനിക്കല്ല അറിയോ. വെള്ളടിച്ച് ആദ്യം പഞ്ചായത്ത് ഓഫീസിൽ പോണോ? 2 രൂപ കൊടുത്ത അവരൊരു ഫോറം തരും. ഫോറമോ? അത് നീല, ഒരു നീല പെന്ന് വെച്ച് പിരിവാണ്. കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. കറുപ്പ് ഉപയോഗിച്ചാൽ വേറെ 2 രൂപ എടുത്ത് വാങ്ങണം. പിന്നെ 2 രൂപ കൊടുക്കണോ? അത് കറുപ്പ് വെച്ചാ ഞാൻ അങ്ങനെ 2 വട്ടം 2 രൂപ കൊടുത്തിരുന്നു. അപ്പൊ നീലപ്പെന്ന് വെച്ചിട്ട് ഫോറം നമ്മൾ ഫില്ല് ചെയ്യണം. അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അയൽവാസിയുടെ പേര്, ഇതൊക്കെ. അയൽവാസിയുടെ പേരൊക്കെ വേണം? അയൽവാസി എനിക്ക് അയൽവാസി ഇല്ല. പിന്നെ 5 രൂപയുടെ സ്റ്റാമ്പ്, 25 രൂപയുടെ മുദ്രപത്രം, ഈ സാധനമൊക്കെ വേണം. ഇതൊക്കെ പടവപ്പെട്ടിട്ട് പിന്നെ എന്താ പറയാ, പഞ്ചായത്തിൽ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാ അവര് അച്ഛോ എന്നെ എനിക്ക് എനിക്കൊന്ന് കുമ്പസരിക്കണം. അതെ, ഞായറാഴ്ച പള്ളിയിൽ. പള്ളിയിലച്ചനാണോ? പള്ളിയിലച്ച അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു ഞാൻ. എന്താണ് മകൻ പറഞ്ഞു? അച്ഛൻ ഇവിടെ ഒന്ന് വന്നേ. പെണ്ണിനെ മാറ്റി നിർത്തച്ചാ, പെണ്ണ് കേട്ട കഴിഞ്ഞ ചോദിച്ചാ. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. അച്ഛനാണെങ്കിലും നല്ല ആംബിയർ ഉണ്ടല്ലോ. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് സംസാരിച്ച കേട്ടായിരുന്നു ബാബു.
പാപങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ അച്ഛാ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം പാപം ചെയ്ത് 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 എത്രണത്തിന്റെ വയറ്റിൽ പാവ വളരുന്നുണ്ട് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. അവനെ ഒന്ന് മാനസാന്തരപ്പെടുത്തിയെടുത്ത് തരാൻ പറ്റുമോ? ഒരു വഴിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അവനെ. അവനെ ഇപ്പൊ ഏതെങ്കിലും വഴിക്ക് മലയാളം സംസാരിക്കും. പക്ഷേ ആള് ഇച്ചിരി ഒരു എന്താ പറയാ, ഹിന്ദിയാണോ? ഫാദർ ഖാൻ. ഹിന്ദിയൊക്കെ നല്ലത് പറയും. എനിക്ക് ഹിന്ദി അറിയാം മാം. അതല്ല, ഞാൻ അങ്ങോട്ടല്ല അച്ഛൻ വിളിക്കേണ്ടത്. എന്നെ എന്തിനാ അച്ഛൻ വിളിക്കുന്നത്? ഒരു വട്ടിയല്ലേ ഇതൊക്കെ? ആരാ ആരാ കുഞ്ഞാടേ? കുഞ്ഞാടോ? ഏത് കുഞ്ഞാട്? കീരി ബ്രോറിന് ചില്ലാട്ടോട്ട് വരാൻ പറഞ്ഞു. അതാരാ? അങ്ങനെയാണെങ്കിൽ അയ്യോ, അവിടെ കാണും. ഇതാരാ? ഈ പൊട്ടൻ ജിഞ്ചു. അപ്പോൾ നമുക്ക് ഒരു കൗൺസിലിംഗ് സെക്ഷൻ അറേഞ്ച് ചെയ്യാം. നിക്കി നിക്കി, വട്ടി ഒപ്പിച്ചേരാ. ഇതാരാ? ഇതൊക്കെ ആരാ? പേരെന്താ? ഓ, ഇതൊക്കെ ആരാ? ഇതൊക്കെ ആരാ? ഹലോ 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 മലാലി. എന്തോ? ഹലോ ഹലോ ഹലോ, എന്താ പൊന്നെ? എന്തേ എന്തേ മലര്? പയ്യനെന്തേ? ഓക്കെ, ഒന്നും പറയണ്ട, നീ ഒന്നൊരു കാര്യം പറഞ്ഞുതരാം. ഇല്ല കൂട്ടത്തിൽ ആരെ പിടിച്ചോണ്ട് പോയി? നമ്മളെ കൂടെ ഒരു മാക്കാച്ചുണ്ട് പാപ്പൊട്ടൻ, ആരെ കണ്ടാലും വണ്ടി ഇടിച്ചിട്ടു, അവനാരെ തൂക്കി കൊണ്ടുപോയി. അശോ, അത് കഷ്ടമായി പോയല്ലോ. ഇടവകയിലെ കള്ളന്മാരെ കൊണ്ട് നന്നായി നടക്കാമല്ലോ. അതാ ഇതേ പോക്കറ്റിൽ നിന്ന് ഒരു കിട്ടി പോയി, അതെടുത്തു. പോക്കറ്റിൽ നിന്ന് പുണ്ടക്കീരി എന്ത് ചെയ്യുന്നു കണ്ടോ? പിങ്ക് കളറിലെ മുടിയുള്ള ആരാ? ഞങ്ങള് മല കേറാ. ഇങ്ങനെ ഇടിക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കല്ലേ. ഇത് എവിടുന്ന് വരുന്നു ഈ വണ്ടിയൊക്കെ? ഓക്കെ, മാഷ് എൻട്രി ആണോ? ഹലോ, ഇതൊക്കെ ആരാ? ഇതൊക്കെ ആരാ? ഇതൊക്കെ ആരാ? അത് തങ്കപ്പൻ പി പി കുഞ്ഞാട്ടിൽ.
ഇവിടെ നിക്കേ ഇവിടെ നിക്കേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തങ്കപ്പൻ ടിപ്പി ഇങ്ങോട്ട് വന്ന ഒരു കാര്യം റബേക്ക റബേക്ക ഇങ്ങോട്ട് വന്നേ ടിപ്പിയാണ് ആ പേരല്ല തങ്കപ്പൻ തട്ടുകട ജാനുവിന്റെ ഭർത്താവാണ് എന്തി ബാബു റബേക്ക റബേക്ക ഞാൻ ഒരു സാധനം തരാം റബേക്ക വാങ്ങണം കേട്ടോ റബേക്ക റബേക്ക ഇങ്ങോട്ട് വന്നേ എല്ലാവരും മാറി എല്ലാവരും മാറി എല്ലാവരും മാറി എല്ലാവരും മാറി എല്ലാവരും മാറി ഒന്ന് വൈ അടിച്ച് എടാ എല്ലാവരും മാറി ഒന്ന് എടാ ഒന്ന് മാറിയടാ ചിഞ്ചു റബേക്ക ഒന്ന് വന്നേ മേലോട്ട് എന്താ നടക്കുന്നത് എനിക്ക് അറിയില്ല എന്താണ് ആ ഐഡി ഒന്ന് പറയോ എനിക്ക് എന്റെ ഐഡി എന്തിനാ പണ്ടിയുടെ പൈസ തരാനോ കൊള്ളാടെ നല്ല ഫോർമൽ ടീച്ചറെ നേരം കൊണ്ട് നടന്നതിന്റെ ആയിരിക്കും ഓക്കേ ഫൈൻ ഇല്ല പറഞ്ഞിട്ട് പോ ഇതാണ് ബാബു ഇതാണ് ഇതാണ് റബേക്ക സോ റബേക്ക മിസ്റ്റർ വാസുവണ്ണൻ പരുന്ത് വാസു എന്ന് പറയും എല്ലാരും വാസുവണ്ണൻ വാസു എന്ന് വിളിക്കും വാസുവണ്ണൻ എന്ന് വിളിക്കണമെന്ന് പറയാനല്ല പരുന്ത് വാസു എന്ത് വേണമെങ്കിലും വിളിക്കാം സോ അധോലോകം അഗോരി മാത്രമല്ല ഇവിടെ ഒരു ടി വി എ എന്ന് പറഞ്ഞൊരു അധോലോകം ഉണ്ട് പിന്നെ എന്നെ എന്നെ ഇത് ചെയ്ത അതായത് എന്നെ ഹോസ്റ്റേജ് അടിച്ച ഒരു കലിപ്പനുണ്ടല്ലോ കലിപ്പന്റെ മാന്യതയല്ല ഞങ്ങൾ ടി വി എ കാണിക്കണം ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ കലിപ്പ് കാണിക്കണതല്ല ടി വി എയുടെ ഒരു ഇത് സോ അപ്പൊ ആ കലിപ്പൻ്റെ അടുത്തൊന്ന് പറഞ്ഞുതരാം നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുതരാം കേട്ടോ കേട്ടോ പോലെ റബേക്ക എന്ത് പറ്റി പിണങ്ങിയോ ഈ കിടക്കുന്ന വണ്ടി ഉണ്ടോ ഇതെല്ലാം ഒന്നല്ല പത്തെണ്ണം വരും കേട്ടോ ബാബു വാ 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 ഒരു പള്ളിയിൽ അച്ഛൻ ഉണ്ടായിരുന്നല്ലോ എടാ അവിടെ നാരണ്ട താഴെ ചാടിയടാ അടിച്ചിട്ട് ഒരു കലിപ്പം വന്നു മറ്റേ കല്ലു മാലക്കാതിൽ കമ്മലതില്ലേ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് ഒരുത്തൻ വണ്ടിന്ന് ചാടി ഇറങ്ങി വന്ന് എന്നെ ഓസ്റ്റ് അടിച്ചു ഒരു ഒറ്റ കൊണ്ടുപോക എന്നിട്ട് ഇവിടെ 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 വന്നപ്പോ അവനെ കാണുന്നില്ല ആ അതല്ലേ എന്നിട്ട് അവർ അവരുടെ അധോലോകത്തെ പറ്റി നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്നാലും മകളെ മകളെ എടാ അവൻ എന്ത് പറ്റിയടാ അവന് വയ്യേ അവന് ബാബു എത്ര നാളെ ബാബു കണ്ടിട്ട് കേറി ബാബു മല്ലറിനെ വിളിക്കൂ മല്ലറെ കേറു നിമ്മി കേറു ഇല്ലല്ല നമ്മളിവിടെ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് ഇത് വണ്ടി ബാക്കിലോട്ട് പോവാ ഈ വണ്ടിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എടാ റബേക്ക റബേക്ക സെഡ് ആയി കാണൂ നല്ല ചാടിച്ചോ ചാടിച്ചത്തോ ചാടിച്ചത്തോ പുറത്തിറങ്ങി കാരി അടിക്കാൻ അത് കുഴപ്പമില്ല ചട്ടുകിടന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ചത്ത് കിടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും റബേക്കയുടെ നമ്പർ ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ എന്നാലും എന്നാലും റബേക്ക റബേക്ക എന്റെ അടുത്ത് എന്റെ അടുത്ത് നല്ലതുപോലെ റബേക്കെ ട്രീറ്റ് ചെയ്ത റബേക്ക എനിക്ക് വണ്ടി മേടിച്ചു തന്നു അറിയോ ബാബു ആ ബാബു എനിക്ക് വണ്ടി മേടിച്ചു തന്നു ബാബു അവർ പശുവിനെയാണല്ലോ പാല് കുടിപ്പിക്കാൻ വന്നത് ബാബു
ഇത് എവിടെ ഫോൺ നമുക്ക് ചില്ലയുടെ മണിക്കൂടെ ഒന്ന് പോവാം വാ വരൂ അല്ല സർപ്രൈസ് മൂന്ന് ബോഡി ഉണ്ടോ ചിഞ്ചു സംസാരിക്കത്തില്ല സംസാരിക്കത്തില്ല ചത്തുപോയി യോ വണ്ടി പിടിച്ചിട്ട് നിക്കുന്നില്ലല്ലോ അതൊന്നാ ഈ വണ്ടിക്ക് പ്രത്യേകത ഉണ്ട് ആ ഞാൻ നിമ്മോനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഈ വണ്ടിയിലായിരുന്നു ആ മലാലെ നിങ്ങൾ ഗിയർ പിടിക്കുമ്പോൾ ഒരു ചെറിയ നാവണം പറയണ്ടല്ല മലാലെ ബാബ് ഇല്ല മലാലെ ഇല്ല 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 നിങ്ങൾ അതാണ് പിടിച്ചിരുന്നു ഇല്ല 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 സരോജ് ജോൺ വണ്ടി ഓടിക്കുന്നണ്ടല്ല പോണ്ട് മലാലെ എന്താ കല്യാണ പ്രാണ മലാലെ നിങ്ങൾ പണ്ണിട്ട് പറയാന്ന് പറഞ്ഞു ഹാ വെയിറ്റ് ചെയ്യേ വെയിറ്റ് ചെയ്യേ ഇതാരാ റെബേക്ക 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 ரெபெக்கா ரெபெக்கா செம்பழக்கா செம்பழக்கே இல்லடா அது கல்லுமால சிஞ்சு அல்ல இவன் மாதிரி இடிச்சு அய்யால அடி நீ பெண்ணடா வந்தீலாரோ வாசுண்டோ ரெபெக்கா ஏய் ரெபெக்கா இந்த ரெபெக்கா கேரி செய்யு ஆரேலும் அபால மலாலே மலாலே பிரச்சனமாக பிரச்சனமாக மலாலே அது அதெந்தா அதெந்தா இவட 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 இஎம்எஸ் வருவல்ல ഇവിടെ വരും 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 വെള്ളത്തിന്റെ അടിയിൽ വരും എംഎസ് വരും വരുമോ ആ ബാബു ഹലോ ബാബു റെബേക്ക പോയി റെബേക്ക പോയി ഞാൻ എന്താ ഒരു ജീപ്പിന്റെ പറയിലുണ്ട് ബാബു ആ അരുടെ നിൽക്കണം വണ്ടി നിർത്തി മനസ്സിലാവുന്നില്ല ഇവിടെയൊന്നും മലാലി ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഓടിച്ച് കീഴ്ച്ചാൻ കീഴിലുള്ളതാണ് കരു ആരാ ഓടിക്കുന്നേ എടാ ഞാൻ ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോ ആ ചിഞ്ചു കാട്ടുകോഴി വന്നിട്ട് അവൾക്ക് ഉമ്മ കൊടുത്തോണ്ടിരിക്കണ് ഇതാരാ വണ്ടി ഓടിക്കുന്ന പറഞ്ഞേ നിമ്മോ എടാ ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞാന്നോ തെറിച്ചു പോയത് എവിടെങ്കിലും പണി മുടക്കി അവിടെ ഇട്ട് തുടങ്ങാലോ അല്ലേ നീ ഇങ്ങനെ കുനിഞ്ഞു നിക്കല്ലേ നീ വണ്ടി ശരിയായോ ഞാൻ ഓടിക്കാം മാറ് മാറ് ഇനി നിന്റെ ഒക്കെ ഓടിപ്പ് വേണ്ട ഇതെന്തോ നിന്റെ പരിപാടി ഇതാണോ സിംഗിൾ ആയിട്ട് നടക്കുന്ന എന്റെ പിള്ളേരെ കൊണ്ടുപോയി ബാബു നീഞ്ഞു വന്നേ ബാബു നീഞ്ഞു വന്നേ നീ സുന്ദരനല്ലോ അവർ പറഞ്ഞു എന്റെ ഗേൾ ഫ്രണ്ട്സ് പറഞ്ഞു കുറച്ച് ലുക്കിലൊക്കെ നടയാത്ര അല്ലേ ക്യാരി ചെയ്ത് എത്ര പേര് പോവാ ബൈക്കില് എന്നാ എക്സോപി റേഡ് താങ്ക് യു സോ മച്ച് എക്സോപി ഫോർ ദ റേഡ് ബ്രോ വെൽക്കം ടു ദ ലൈവ് ബിഗ് ഷൗട്ട് ഔട്ട് ടു എക്സോപി ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ ദ റേഡ് ബ്രോ വാഷണ ഒരു ലൈക്ക് അടിച്ചോണ്ടിരിക്കാം ഞാൻ കാരി ചെയ്യാം വരൂ മാറ മാറിക്കൂ എല്ലാരും മാറിക്കൂ ജോൺ
ആ ഓക്കേ ഇനി എന്നെ ഇനി എന്നെ ആരെങ്കിലും കയറി ചെയ്യൂ ആരെങ്കിലും നിമ്മുനെ കാരി ചെയ്യൂ നിമ്മു ഓൾറെഡി കാരിഡ് ആണ് വൈറ്റിൽ അതുകൊണ്ട് ആരെങ്കിലും സൂക്ഷിച്ച് കാരി ചെയ്യാം വെടിവെക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ ഈ പെണ്ണേതാ നിന്റെ ഗേൾഫ്രണ്ടോ ഒന്ന് അനുഗ്രഹിക്കോ നീ ഏതാ അയ്യോ മലരെ ഉടുപ്പ് താത്തിടു ഇല്ല ഒന്നും കാണാൻ പറ്റുന്നില്ല ബാബു എല്ലാരും ബാക്കി ബാക്കിലിരിക്കുന്നവരെല്ലാം കണ്ണടയ്ക്കൂ ആ കണ്ണടയ്ക്കൂ കണ്ണടയ്ക്കൂ അതെന്താ കണ്ണടച്ചില്ലെങ്കിൽ അണ്ണാക്കിൽ ബുള്ളറ്റ് കയറും കുഴപ്പമുണ്ടോ നിർത്തിയാ മതി അയ്യോ വേണ്ട 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 അയ്യോ ഇതെന്ത് പോയത് കൊടി വരുമോ നല്ലൊരു ഫ്ലാഗ് പിടിക്കൂ ഈ കൊട വന്ന നിമിഷത്തിൽ ഞാൻ എന്റെ ജോക്കിയെ സ്മരിക്കുന്നു മലരന്റെ തല തട്ടരുത് മലരെ മലരെ അശ്വിൻ കുമാർ എസ് ബി എന്റെ വാസുണ്ണ എപ്പോഴാണ് മിസ് ചെയ്യല്ലോ താങ്ക് യു സോ മച്ച് ബ്രോ വെൽക്കം ടു ലൈവ് എടാ 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 ഒന്ന് മിണ്ടായിരുന്നു ഒന്ന് മിണ്ടായിരുന്നു ഒന്ന് മലരെ മലരെ കേക്കോ പിങ്ക് ആണല്ലേ ഫേവറേറ്റ് കളർ നീ എന്ത് കണ്ടുപിടിച്ചു ഞാൻ മുടിയുടെ കളർ കണ്ടുപിടിച്ച് ചോദിച്ചതാ ഇവനെയും കൊണ്ടൊന്ന് പോവല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മലരെ ഞാ വണ്ടി അങ്ങോട്ട് ചെല്ലട്ടെ ഗരാജിലോട്ട് എത്തട്ടെ അല്ല ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ബാബു കൊടിമര ഒടിഞ്ഞ് പകുതി വെച്ച് ഒടിഞ്ഞു പോയി രണ്ടുപേരെന്തേ ജോൺ ചത്തോ റബേക്ക ബാബ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അവസാനം സാഡാക്കി റബേക്ക പോയി സൂയിസൈഡ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നമുക്ക് റബേക്കെ വിളിക്കാം ഇത് കഴിഞ്ഞിട്ട് റബേക്ക പോയി കാണാ കാണാ വണ്ടി കുടിക്കോ വണ്ടി റബേക്ക
കോൾ ചെയ്തേനെ കരയുന്നുണ്ട് കരയുന്നോ അയ്യോ റബ്ബേക്ക് വിളി റബ്ബേക്ക് വിളി ഞാൻ ഗരാജി വിളിക്കട്ടെ ഗരാജി അരബീക്ക 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 ഏ അതല്ല നിലത്തിർത്തെ നിമ്മി നീ നീ ലോഡാണെന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ ആ വെള്ളക്കെട്ട ശബരിമലയ്ക്ക് കള്ളും മുള്ളും കാലക്കുമത്തൈ അയ്യപ്പോ അയ്യപ്പോ സ്വാമി ഏയ് സ്വാമി അപ്പോ പൊടപൊടേ ഏ ഹരിഹരസുധൻ വാസുണ്ണനോ ദൈവം പറ നമ്മൾ പറഞ്ഞേ താങ്ങിക്കൊണ്ട് നിക്കാലോ ഇതെന്നെ ഒന്ന് താഴെ നിർത്തടാ ഞാൻ കാരി അടിച്ചിട്ട് താഴെ വീഴുന്നില്ല എടാ ഒന്ന് ക്യാ നിക്കി നിക്കി ഞാൻ ഞാൻ അടിക്കട്ടെ ബാ ഓടിക്കോ അജി ചുമ്മാ തമാശ പറഞ്ഞാ ബാസ് തന്നാ സീനാക്കണ്ട എന്നെ വിളിക്കാൻ പറ പലാറ്റോയിലുണ്ട് മോജോ കൂട്ടം ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ 20 റുപ്പീസ് ഓടി ഓ ഇതാരാ ഒന്നും മാറി കട പുണ്ടക്കീരി നീ നീയൊന്ന് അടങ്ങിയിരിക്കട ഞാൻ എന്ത് ഇതെടുത്ത് വെക്കട്ടെ എന്നെ തറയിവിട് ആ പോ ഇത് ഏത് പോക്കം കൊണാരനെ മാറി ആരുടെ അടുത്ത് വരരുത് ഞാനിവിടെ ഒരു കാട്ടിലുണ്ട് എവിടെയാ ചിഞ്ചു ഞാൻ മെയിൻ ഗാരേജിലെത്തി ആണല്ലേ ഞാൻ നിന്നെ ഇവിടെ ഒരു ഹെൽപ്പിന് വിളിച്ചപ്പോ നീ ഇവിടെ വന്നിട്ട് എന്ത് വരുന്നു കൊഞ്ചിക്കൊഴയുന്നു അത് ഒരു ദുർബല നിമിഷത്തിൽ നീ കൊഞ്ചിക്കൊഴിയോ അത് ഞാനേ പണ്ടത് ഒരു തവണ വളയ്ക്കാൻ നോക്കിയതാ എടാ 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 നീ വളയ്ക്കാൻ നോക്കാത്ത പെണ്ണുങ്ങൾ ഏതെങ്കിലും ഒരാളുണ്ടോ ഇവിടെ അതില്ല പക്ഷെ അവരൊക്കെ എന്നെ തേച്ചിട്ട് പോകും അതാണ് അവസാനം അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്നെ കൊണ്ട് ഈ പണി പറ്റൂലെന്ന് പണി പറ്റിയൊക്കെ ചെയ്യും ആര് പറഞ്ഞു എനിക്കൊരു കൊച്ചുണ്ടല്ലോ എന്നെ കഴിവില്ലാന്ന് സ്ഥിരീകരിക്കുകയാണോ ബെല്ല് ഒന്ന് നിർത്തോ നിർത്തി എന്തായിരുന്നു പറഞ്ഞു കൊച്ചുണ്ടെന്നോ എത്ര വയസ്സായി കൊച്ചിന് അല്ല സ്വപ്നത്തിലാണെന്നേ ഉള്ളു ഓ അവന്റെ കോമഡി മലരെ റബേക്കയുടെ നമ്പർ ഒന്ന് തരുമോ അതെന്തിനാ മലരനോട് ചോദിക്കുന്നത് വാസ ഉണ്ടെങ്കിലും ചെയ്യരുത് കേട്ടോ എടാ എന്താടാ അല്ല കഴിഞ്ഞ ആഴ്ച റബേക്കയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ ബോസ് ആയിട്ട് അല്ല എന്നാലും നിമ്മയെ ഇവ ഫോൺ എടുത്ത് വെച്ചേക്കുന്ന എന്തിനാന്ന് ചോദിച്ചേ ഡാഷ് എവിടെ അടിക്കുന്നത് ഡാഷ് എങ്ങനെ അടിക്കുന്നത് സേവ് ചെയ്യണം സേവ് ചെയ്താലും പറ്റും സേവ് ചെയ്താലേ പറ്റത്തുള്ളൂ സേവ് ഡയൽ പാഡി പറ്റൂല പറ്റില്ല ഇല്ല ഓക്കേ ഇത് ത്രികൂടിയ ഫോണാ ആണല്ലേ നല്ല ഓപിഎ ഫോൺ ആ ആ പറയുന്ന വാസന സർപ്രൈസ് ആണ്ടേ നിക്കി നിക്കി അല്ല അല്ല ഒരു കാര്യം ചെയ്യൂ റബേക്കയെ വിളിച്ചിട്ട് ഒന്ന് വരാവോ എന്ന് ചോദിക്കൂ
ഞാൻ പറയാം. കിരി ഒന്ന് വന്നേ. ഓ ഓ ഓ ഒന്ന് വന്നേ. ചെറിയ സമ്പർക്കം സീനുണ്ടേ, അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആകും. ആ പറയൂ. എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതല്ലേ ഞാനും പറഞ്ഞത്, എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ പോയി കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ അയ്യോ മോളെ നീ മാറുന്നേ, നീ പണി കിട്ടിയാലും നിങ്ങളെല്ലാം കൊലക്ക് കൊടുക്കും. എടാ എടാ ഇങ്ങോട്ട് വന്നേ, പറയൂ പറയൂ. നീ ഒരുമാതിരി മലരുടെ മുന്നിൽ കിടന്ന് ഷോറക്കരുത് കേട്ടല്ലോ. ആ വണ്ടി വരുന്നു, വണ്ടി വരുന്നു, വണ്ടി വരുന്നു, വണ്ടി വരുന്നു. വണ്ടി വണ്ടി നിർത്തോ. വണ്ടി ഞാൻ വണ്ടി ഓടിക്കാം. ചിഞ്ചു കീരി വേഡ്സ് റെബേക്ക. അവനെ അവനെ നിലത്തോട്ട് നിർത്തി. അവനെ അവനെ നിലത്തോട്ട് നിർത്തി. ഞാൻ ഡ്രൈവിംഗ്, എനിക്ക് ഡ്രൈവിംഗ് സ്വസ്ഥമായിട്ട് ചെയ്യണം. പറ്റും പറ്റും. ബാബു എന്തി പറഞ്ഞ പോലെ, ബാബു എന്തി, ബാബുവിനെ കാണാനില്ല. ബാബു ചത്തല്ലേ. ബാബു ദാ വരുന്നു. ബാബു എന്തോ സർപ്രൈസ് അല്ലേ. വണ്ടി നിർത്തിയിട്ട് തന്നാ മതി. അത് ഇവിടെ നിർത്തണോ? ഇത് ഗരാജ് ആണോ? ഓ ഓക്കെ. വാസു വെഡ്സ് മല്ലറു. എടാ ഇതൊക്കെ എന്താണ്? ഞാൻ സിംഗിൾ ഒരു സർപ്രൈസ് തരാം. ആ തരൂ തരൂ. നിക്ക് നിക്ക്, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ. ആ ഓക്കെ. ഞാൻ ഇതുവരെ തന്നിട്ടുള്ള ഏറ്റവും വലിയ സർപ്രൈസ് ആണിത്. സർപ്രൈസ് തരട്ടെ. അതായത് ഈ സിറ്റിയിൽ ഒരുപാട് കാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സിറ്റിയിൽ ഏറ്റവും സ്പീഡ് കൂടിയ കാർ കാണാൻ കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ T20 അല്ലേ? അല്ല പിന്നെ ഇതെന്താ ബാബു ഇത്? അല്ല കീറി ഇത്. ഓ ഈഗിളോ എന്റെ മോനെ. എങ്ങനെയുണ്ട് വാസണ്ണ? സിറ്റിയിലെ ഏറ്റവും സ്പീഡ് കൂടിയ വണ്ടി. എന്റെ മോനെ സീൻ നോക്കട്ടെ. മാറി മാറി ഓടിച്ചു നോക്കട്ടെ. മാറി വണ്ടി തൊട്ട് കഴിഞ്ഞാ പറക്കാം. സിറ്റിയിലെ ഏറ്റവും സ്പീഡ് കൂടിയ ഏറ്റവും ടോൺ ചെയ്തിട്ടുള്ള വണ്ടി. വണ്ടി സുബറേട മോനെ കേട്ടില്ല എന്റെ പൊന്നെ. ഇത് 350+ കേർ വണ്ടി. ചുമ്മാ കേറി തൊട്ടാ മതി കേറി. എടാ മോനെ സീൻ. ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചു വെച്ചത് ആരാ? ഇറക്കുമതി എന്റെ മോനെ. ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്, എത്ര ഇടിച്ചാലും കുറഞ്ഞത് 250 ഇത് കേറും. എന്റെ മോനെ സീൻ സാരം. അത് പിന്നെ അങ്ങ് ഇറക്കി നമ്മുടെ ടിവിയുടെ പേരിൽ കണ്ടിട്ട്. പിള്ളേരെവിടായിരുന്നു? പൊക്ക പൊക്ക നേരെ 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 നേരെ. എന്റെ മോനെ ഇജ്ജാതി. പുണ്ട പുണ്ട പുഴ പുണ്ടയല്ല കേട്ടോ. പിന്നെ
എത്ര അടിച്ചാലും ഒന്നും പറ്റത്തില്ല. അതെ നിക്ക് വെയിറ്റ്. ജിഞ്ചു സീനാണ് പറഞ്ഞ 100 റുപ്പീസ് എൻഡ് ഗെയിംസ് വൈറ്റ് താങ്ക് യു സോ മച്ച്. വണ്ടിയുടെ താക്കോൽ തരൂ. താക്കോൽ എങ്ങനെ കൊടുക്കുന്നത്? ഇതിന്റെ താക്കോൽ എനിക്ക് റബേക്ക് താക്കോൽ തന്നായിരുന്നു. ഇത് എങ്ങനെയാ താക്കോൽ തരുന്നേ? അതെ 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 പറഞ്ഞു. വണ്ടി എടുത്തു കൂടെ വരാനോ? നമുക്ക് ഇതിന്റെ ഒരു കളർ കൂടെ ഇറക്കണേ. ഇത് ഇത് എത്ര രൂപയായി ടോട്ടൽ? ഇത് ലോട്ടറി ആണോ? പ്രീമിയം ആണോ? നമുക്ക് റബേക്ക് കാണാൻ പോവാവേ. ഹലോ, വണ്ടി കിട്ടും ബാബു. പലേട്ടോ ഗരാജ്. ഡോട്സ് പികാച്ചു ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ ദി 20 റുപ്പീസ് സൂപ്പർ ചാറ്റ് വിത്ത് വെൽക്കം ടു ദി ലൈവ്. പമ്പിന്റെ അടുത്ത് വരുമ്പോ എന്തോ ഒരു അട്രാക്ഷനാ. പമ്പ് അങ്ങോട്ട് വിളിക്കൂ എന്നെ അങ്ങ്. ബസ് വണ്ണ വാണ്ണ ബസ് വണ്ണ വാണ്ണ അങ്ങനെയാ പറയണേ. ഇത് എവിടെയായിരുന്നു? ഒരു ഇവിടെ വെച്ചാ റബേക്ക എനിക്ക് വണ്ടി തന്നത്. വണ്ടി എങ്ങനെ തരുന്നേ? എങ്ങനെ തരുന്നേ? ഏത് വണ്ടി? ഏ സീറ്റ് ബെൽറ്റ് ഊരണ്ടേ? ഇത് അടിവയറ്റിൽ ഒട്ടി പിടിച്ചിരിക്കുക. പമ്പ് സീനാണ്. അതെ പമ്പ് സീനാണ്. ആ എന്തോ എന്തോ. ഓ ഓക്കേ, നന്ദിയുണ്ട്. അതെ 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 ഗൈസ്, അപ്പോ സ്ട്രീം കണ്ടോണ്ടിരിക്കുന്നത് 3.2K ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. ഫ്രെയിംസ് ഒക്കെ എങ്ങനെയുണ്ട്? സ്ട്രീംസ് നല്ല, നിങ്ങൾക്ക് നല്ലൊരു, അതായത് 60 FPS കറക്റ്റ് ആയിട്ട് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കിപ്പം നല്ല മാറ്റമുണ്ട് കളിക്കുമ്പോ. എനിക്ക് 100 FPS അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കളിക്കുമ്പോ നല്ല മാറ്റം തോന്നുന്നുണ്ട്. സോ സിസ്റ്റം അടിപൊളിയാണ്. സോ മറ്റേ ഗെയിംസിന്റെ ഒക്കെ എന്തോ പ്രശ്നം ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ആ ഓക്കെ ഓക്കെ. വണ്ടി കേറിട്ട് ഈ ഞാൻ. ഓക്കേ ഓക്കേ. പാസ്വേർഡ് ലോക്ക് അടിച്ച് നോക്കി. ആ കിട്ടി കിട്ടി. ആ വണ്ടി കിട്ടി. യു ബോട്ട് എ വെഹിക്കിൾ ഫോർ. ആ ഇനി വണ്ടി എവിടെ എടുക്കുന്നേ? ഇനി ഗരാജ് പോണ്ടേ? ഗരാജ് പോയി എടുക്കാം. വാ വാ, റബേക്ക എടുത്ത് പോണം. വാ വാ വാ. മലരിന് പിന്നെ നീളം വെച്ചു. മലരേ നിന്നെ കാണാതിരുന്നാൽ നിന്നെ വേറിയ നിറമെല്ലാമായിരുന്ന പോലെ. വേണ്ട, ഇപ്പോഴേ ഒലിപ്പിക്കണ്ട. റബേക്ക ഇതിലും പൊളിയാണെങ്കിൽ പിന്നെ ഞാൻ എന്നെ കൊഴിന്ന് വിളിക്കും എല്ലാരും. അകന്നു നടക്കാം. എന്തായാലും കൊള്ളാം. ടക്കം വരി വരി വരിയായി, പിന്നെയും പിന്നെയും വരിയായി, വീണ്ടും വീണ്ടും വരിയായി. റബേക്ക ഈസ് ക്രൈയിങ്. കൈപ്പൊക്കേക്കാം.
സ്വർഗം മടുവിലെ കൈ പൊക്കേക്കാം ഇല്ല കുഴപ്പമില്ല ബാ സമാധാനം ഹൃദയത്തിൽ സ്വർഗയാത്ര ചെയ്യുമ്പോ എനിക്കൊന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അശ്ശോ അങ്ങനെ വിഷമം ഒന്നും വരണ്ട. ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ പുതിയ ആളാണെന്ന് വിചാരിച്ച് സഹായിച്ചല്ലോ, അത് തന്നെ റബേക്കയുടെ വലിയ മനസ്സ്. പക്ഷെ ഞാൻ അത്രയും പറഞ്ഞ എന്താന്ന് വെച്ചാ, അതിന്റെ ഇടയ്ക്ക് വന്ന് ഷോ കാണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ഫ്രണ്ട്ലി അയ്യോ ചേട്ടാ വിളിക്കല്ലേ പോടുന്നു. വാസു ഉണ്ടെന്ന് വിളിച്ചാ മതി. കേട്ടോ വാസു ചേട്ടൻ, അത് വേണ്ട. വാസു അണ്ണൻ, അണ്ണൻ നല്ലൊരു അണ്ണൻ വിളിക്കുമ്പോ ഏതോ തമിഴന്നെ വാസു ചേട്ടാന്ന് വിളിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, സോറി എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അയ്യോ മിസ്റ്റേക്ക് ഒന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല. ഒരു കാര്യം ചെയ്താലോ നമുക്ക്, അല്ല കലിപ്പം പ്രശ്നമാക്കോ? ഇല്ല ഇല്ല, അവന് പോക്കേ പറഞ്ഞു. ഓക്കേ ആക്കി. എന്തി പോയോ? ആരാ ആള് പോയോ? ഇല്ല ആള് കൊണ്ടു. എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു അല്ലേ? ഞാൻ ഒരു ഗിഫ്റ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്യോ? അല്ലല്ല പൈസ ഒന്നുമല്ല. ഒരു മിനിറ്റ്, നിമ്മി ഇവിടെ ആരെങ്കിലും വിളിച്ചായിരുന്നു? താക്കോല് കളഞ്ഞു പോയോ? ഒരു മിനിറ്റ്, അവളുടെ താക്കോല്. സോൾട്ടെ ക്ലോക്സ്, വെൽക്കം ടു ദ ലൈവ് ബ്രോ. അല്ലല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല ഗിഫ്റ്റ് ആയിട്ട് എന്താ വേണ്ടേ? എന്നെ ആരും ഇതേപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അല്ല അല്ല സാധാരണ അങ്ങനെ പറയരുത്. ഞാൻ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ, എനിക്ക് പ്രൈവസി അങ്ങോട്ട് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇവിടെ പരിചയപ്പെടുന്നത് ഒരു പയ്യനെയാണ്. പയ്യൻ്റെ പേര് ടെക്കി എന്നാണ് കേട്ടോ, ടെക്കി. അപ്പോൾ ടെക്കി അവ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി, എല്ലാവരെയും പരിചയപ്പെടുത്തി. ഒന്നും അറിയാത്ത എന്നെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചത് അവിടെ നിന്നാണ്. അപ്പോൾ അതേപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പലപ്പോഴും അഭിനയിച്ചിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ പിച്ചക്കാരനെ പോലെ അഭിനയിച്ചതു അവിടെ കീരിപ്പുണ്ട എന്ന് പറഞ്ഞൊരു പുണ്ട നിപ്പുണ്ട്, മറ്റേ കുളക്കോഴിക്ക് ഉണ്ടായ പോലെ കൊണ്ട് ഒരു മുഖമുള്ള ഒരു ഇതിനെ കണ്ടായിരുന്നു അവിടെ. അതിന് ശ്രദ്ധിച്ചാൽ കറക്റ്റ് കുളക്കോഴി. അവൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം പിച്ചക്കാരൻ്റെ പോലെ ഇതിൽ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ നൈസായിട്ട് ചെന്ന് അഭിനയിച്ചപ്പോൾ അവൻ്റെ അടുത്ത് ഒരു ബ്രെഡ് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പം അവൻ എന്നെ ആട്ടിയവനാ. എന്നിട്ട് ഈ ഫോണുണ്ടോ, ആ റോഡിൽ കൂടെ പോകുന്ന ലോഡ് വണ്ടി ഉണ്ടോ, അതിൽ ലോഡാക്കിയത് അവനാ. എന്നിട്ട് എന്നെ ഒരു വെറും പട്ടിയെ പോലെയാ കണ്ടത്. പക്ഷെ റബേക്ക അങ്ങനെ അല്ല. ഞാൻ നമ്പർ ആർക്കും കൊടുക്കത്തില്ലെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ നമ്പർ ചോദിക്കുന്നില്ല. പക്ഷെ ഇഫ് യു ഡോണ്ട് മൈൻഡ് നമ്പർ തരാൻ പറ്റുമോ? എന്റെ നമ്പർ ഞാൻ പറഞ്ഞാൽ മതിയോ? അതാ കുറച്ചുകൂടെ എളുപ്പം.
അല്ല 333 മറ്റേ നടുക്കത്തെ വര 3 ഓക്കേ മൊത്തം 3 ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ലക്ഷറി ആയിട്ട് ഇവിടെ ജീവിക്കാറുള്ളൂ പക്ഷെ എന്റെ അഹങ്കാരമൊന്നും ഞാൻ കാണിക്കാറില്ല എന്താ പറയാ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എനി ടൈം യു ക്യാൻ കോൾ മീ അതൊന്നും വേണ്ട ചേട്ടാ ഓക്കേ പിന്നെ നിങ്ങളുടെ ബാബു 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 നിന്നെ വിളിച്ചായിരുന്നു ഞാൻ ചൂടുവെള്ളത്തിന് എങ്ങോട്ട് വന്നേ ബാബു റബേക്ക ഒരു മിനിറ്റ് ബാബു ഇങ്ങോട്ട് വന്നേ ബാബു ഇങ്ങോട്ട് വന്നേ ബാബു ഇങ്ങോട്ട് വന്നേ ഇതിനും വേണ്ടി തിളപ്പിച്ചിട്ടേക്ക് വന്നു നീ ചൂടുവെള്ളം നീയൊക്കെ 10-20 പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടെ നടന്ന് സീരിയൽ കളിക്കുമ്പോ ഞാൻ ഒരു പെണ്ണിനോട് സംസാരിക്കാൻ നീയൊക്കെ എന്നെ സമ്മതിക്കുവോ ചൂട് നിന്റെ വെള്ളം ഞാൻ കളയുന്നുണ്ട് കല്യാണത്തിൽ പോയപ്പോ ഞാൻ നോക്കി വെച്ചിരുന്നത് അവര് രണ്ടുപേരെ അടിച്ചു പിടിച്ച് റബേക്ക് മാത്രം കൂട്ടു വന്നിട്ട് ഞാൻ വളച്ച് കല്യാണം കെട്ടോ അതൊരു മാഷായിരിക്കുമല്ലോ ബാബു അത് ഓൾറെഡി ട്യൂൺ ചെയ്തു എന്നെ കണ്ടപ്പോ തന്നെ ബാബു എന്റെ മൈൻഡ് ചെയ്യാൻ ചോദിച്ചില്ലേ അപ്പാപ്പന്റെ പേരെന്തുവായിരുന്നു അപ്പാപ്പാ എന്റെ പേര് പൊറിഞ്ചു അപ്പാപ്പനെ കാണുന്നില്ലല്ലോ അപ്പാപ്പാ അപ്പാ എവിടെ പോയി ഞാൻ ക്രാഷായി ഓക്കേ ബൈ സി യു ഇൻ ഹെൽ ഓക്കേ ബൈ അയ്യോ അയ്യോ റബേക്ക ആരാ അടിക്കുന്നേ എന്ത് പറ്റി നമ്മളെ ഇത്രയും നല്ലതുപോലെ കോഴിയോ കുളക്കോഴിയും കൂടെ അവിടെ നിക്കും ഒരു ആവശ്യത്തിന് അവിടെ വിളിച്ച അവിടെ വരണം ഇവിടെ ഇവിടെ രണ്ടു അടുത്ത് ഏതിനെ പഴിപ്പിക്കാന്ന് പ്ലാൻ ചെയ്യുക ഇതാരുടെ കൂട്ടത്തിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ചിഞ്ചുവിന്റെ എക്സ് ആരെ വിളിച്ചത് എന്നെ ആരോ അടിച്ചേ എല്ലാരും വരാൻ പറഞ്ഞ അതോ അല്ല കളം അപ്പൊ നമ്മളെ നമ്മളെ ഇത്രയും നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത എന്നെ ഇത്രയും നല്ലപോലെ ട്രീറ്റ് ചെയ്ത നമ്മുടെ റെപ്പു ഇവനിത് എന്ത് എവിടെ പോന്നു പെടല് വെട്ടിയോ പെടല് വെട്ടിയതാ പെടല് വെട്ടിയതാ ഇത്രയും നല്ലപോലെ ട്രീറ്റ് ചെയ്ത റബേക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ നമുക്ക് എന്താ ബാബു റബേക്കയും കൊണ്ട് വരൂ ബാബു റബേക്കക്ക് എന്താണ് റബേക്ക ഗിഫ്റ്റ് വേണ്ടത് അങ്ങനെ പറയല്ല റബേക്ക റബേക്കക്ക് റബേബക്ക് എന്താണ് വേണ്ടേ
ഈ സിറ്റിൽ എന്ത് വേണം റബേക്കക്ക്? റബേക്കക്ക് എന്നെ വേണോ? ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞ കൊച്ചിനെ ഇവിടെ വിളിച്ചോണ്ട് പോയോ. ഇതാരാ സൂ തുറന്നു കേട്ടോ. ടാർസൻ ടാർസനോ അറബേക്ക അതിനകത്തൊന്ന് മാറി നിൽക്കൂ. ബാബു അക്കളെ ജോണേ ആ പറാപ്പ പൊറിഞ്ഞു പൊറിഞ്ഞു പറക്കല്ലേ പറ ഓക്കെ പറക്കൂ. ഇതാരാടാ ഇത്? ഏതാ പറഞ്ഞോ അപ്പ നിക്ക് നിക്ക് ഒരു മിനിറ്റ് ഞാനിപ്പോ വരാം. റബേക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഗൈസ്. ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിക്കട്ടെ. റബേക്കയ്ക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും നിങ്ങൾ പറ. നമുക്കേ കീരിപ്പുണ്ട തന്ന കാറും കൊടുത്താലോ. ഒരു റൈഡ് പോകും റബേക്കയുടെ സൂപ്പർ ചാറ്റ് മിസ്റ്റർ എ ആർ കൊടുക്കുക. എ ആർ ഒക്കെ ഒരു രസമില്ല. പെർമനൻ്റ് ആയിട്ട് എന്തെങ്കിലും വേണ്ടേ? സോങ് മതിയാക്കാറ് മറ്റേ വണ്ടി ഇറക്കുക. ആ അതാ അതാ ഇതിനകത്ത് ഏതായിരുന്നു മറ്റേ വണ്ടി? വാസുണ്ണനല്ലോ ഇതാണോ അണ്ണൻ? ഇതല്ല ടി വി എ മക്ലാറിൻ P1 GTR ഇതാണോ? വരുന്നില്ലല്ലോ വണ്ടി. നോ 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 കീരിയോട് ചോദിച്ചിട്ടാ അത് വേണ്ട അത് വേണ്ട അത് വേണ്ടല്ലേ അത് വേണ്ട. നമുക്ക് ഈ കാർ കൊടുത്താലോ മക്ലാറിൻ കൊടുത്താലോ. ഇത് കൊടുക്കാം ഇത് കൊടുക്കാം ഇത് കൊടുക്കാം. BMW കൊടുത്ത അല്ലല്ല അത് കീരി തന്ന ഗിഫ്റ്റ് അല്ലേ. കീരിയുടെ ഗിഫ്റ്റ് ശരിയാകത്തില്ല. ഇവിടുത്തെ പമ്പൊന്നും കാണുന്നില്ലല്ലോ. സീനാകുമ്പോ റബേക്കക്ക് റബേക്കക്ക് ഒരു റബേക്ക ഒന്ന് വണ്ടി കയറൂ. റബേക്ക ഇല്ല വണ്ടി തരാനല്ല വണ്ടി തരാനല്ല. എടാ ഈ സെക്കൻഡ് ഹാൻഡിനെ വിളിച്ചോണ്ട് പോബേക്ക ഒന്ന് കേറ് ഞാനിപ്പോ വരാവേ. അല്ല സെക്കൻഡ് ഇല്ല അല്ല ഞാനിപ്പോ വരാം. അവനെ അടിക്കണോ? അടിച്ചു. സീറ്റ് ബെൽറ്റ് ഇട്ടോ. സ്പീഡ് പേടി ഉണ്ടോ? അതൊക്കെ അത്രേ ഉള്ളൂ. ഡ്രാക്കുള ജോസി കാറിൽ റൈഡ് പോകുന്ന ഇല്ലല്ല. വണ്ടി തരുന്നില്ല വണ്ടി തരുന്നില്ല. എടാ ഇതിനാണല്ലോ ഇവിടെ ഏറ്റവും സ്പീഡ് 344. അപ്പോൾ അനൗൺസ്മെന്റ് ഡോണ്ട് സെൽ പ്രീമിയം കാർസ്. Don't sell premium cars will take strict action. Oh my god. Umbi. Speed pedilallo alle. Eda njan angottu ninne vilikka. Okay. ഒരു മിനിറ്റ്. ബോസിന്റെ കാര്യം ബോസ് അല്ല ബോസിനുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം. അങ്ങേർത്ത് വെച്ച് കുഴപ്പമുണ്ട്. എന്നോടാണോ? ആ ശരി 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 അത് എന്റെ അനിയൻ പ്രശ്നം. ഇതെങ്ങോട്ടാ പോന്നേ? ഇവിടെ ആകുമ്പോ ആരും ഇല്ല. അല്ല അയ്യോ 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 അങ്ങനല്ല. അതല്ല ഇത്രയും ദൂരം വരണ്ടായിരുന്നു. അവിടെ താഴെ ബീച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം പോയ പോരെ. ബീച്ച് ഉണ്ടായിരുന്നു. കുറച്ച് ആംബിയൻസ് ഉള്ള സ്ഥലം ഇവിടെ അടുത്തെവിടെ ഉണ്ടോ? ഈ മഞ്ഞത്ത് ആംബിയൻസ് കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ. ഇത് തന്നെ വലിയൊരു ആംബിയൻസ് ആണല്ലേ. ഡ്രാക്കുള്ള റോസ് കൊടുക്കുന്ന പറയാനുണ്ട്. ഏത് പാട്ട് പാടി കൊടുക്കണം? നിങ്ങളൊരു പാട്ട് പറ. സജഷൻ പറ ഒരു പാട്ട് പാടി കൊടുക്കട്ടെ.
റെബേക്ക എന്തോ റെബേക്കയുടെ ഫുൾ നെയിം എങ്ങനെയാ എന്തിനാ അല്ല അല്ല ഞാൻ ചോദിക്കാനാണോ അല്ല അല്ല ഞാൻ ചോദിച്ച അറിയാൻ വേണ്ടി ചോദിച്ച റെബേക്ക മോർണിംഗ് സ്റ്റാർ റെബേക്ക മോർണിംഗ് സ്റ്റാറോ ആ പൂച്ചയമ്മ ഏ അല്ല അല്ല ഒന്നുമില്ല ഒന്നുമില്ല അല്ല എന്റെ ചേട്ടനാ ലൂസിഫർ മോർണിംഗ് സ്റ്റാർ പുള്ളിക്കാരൻ അങ്ങ് തിരിച്ച് നരകത്തിലേക്ക് എടുത്തു അപ്പൊ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിട്ടതാ പിന്നെ എന്താ ഇവിടെ സിറ്റിയിൽ എന്താ ജില്ലം ചെയ്യുന്നേ ഒന്നില്ല ഇവിടെ എല്ലാരെയും കൂടി ഇങ്ങനെ നടക്ക ഇല്ല പ്രീമിയം കാർസ് കൊടുക്കാൻ പറ്റത്തില്ലെന്നാ പറയണേ റബേക്ക എന്റെ പ്രീമിയം കാർ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കറിയാം വണ്ടി എടുത്തപ്പോൾ മനസ്സിലായി അതാ പറഞ്ഞേട്ടെ എനിക്ക് വണ്ടി ഒന്നും വേണ്ട ഒന്നതാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല രണ്ടാമത്തെ കാര്യം എനിക്ക് നല്ല പിങ് ഇഷ്യൂ ആണ് ഞാൻ വണ്ടി ഓടിക്കാറേ ഇല്ല എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ റബേക്കയ്ക്ക് എന്ത് ചെയ്താലേ റബേക്ക ഇപ്പൊ സന്തോഷമാവുന്നേ എന്നാലും റബേക്ക ഇപ്പൊ മൂഡ് ഓഫ് അല്ലേ മൂഡ് ഓഫ് മാറ്റാൻ ഞാനിപ്പം അതിന്റെ മണ്ടയിൽ നിന്ന് ചാടിയതല്ലേ ഓ ഫ്യൂൽ ഇല്ലല്ലോ ഇവിടെ അടുത്തെങ്ങാനും പമ്പ് ഉണ്ടോ കയ്യില് പെട്രോൾ ഉണ്ടോ ഫ്യൂവൽ എനിക്ക് തരാൻ പറ്റുമോ ബാബു കിട്ടും മലാലെ ബാബു ഞാൻ ഇവിടെ വണ്ടിയുടെ എൻജിൻ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാബു മലാലെ ഞാനാണ് സ്പെഷ്യലിസ്റ്റ് മലാലി കിട്ടാറ് ലൊക്കേഷൻ കൊടുക്കും ഞാൻ പറയാം മലാലെ ഇല്ല 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 ബാബു ഈ വണ്ടിയുടെ എൻജിൻ ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം ബാബു അല്ല മലാലെ ബാബു നോക്കിയ വണ്ടിയാണ് മലാലി ബാബു മലാലി കിട്ടും മലാലെ എന്നാലും ഞാനിപ്പോ വരാം ഞാനിപ്പോ വരാം ഇപ്പൊ വരും നോക്കണേ മലാലെ ഓക്കെ ബാബു കൈ പോലെ മലാലെ ഇല്ല ഇല്ല ബാബു ഇല്ല ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട് ചേട്ടാ നോക്കിക്കേ റിപ്പയർ ചെയ്തോ നോക്കട്ടെ നോക്കട്ടെ ഓ ഇല്ല ഇപ്പോഴും ഫ്യൂവൽ ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഇത് റിപ്പയർ ചെയ്തിട്ട് അങ്ങോട്ട് വരാം അപ്പൊ ചേട്ടാ ഞാൻ സെറ്റപ്പ് ചെയ്ത് വരിക്കും ഓക്കെ ഓക്കെ ഇവിടെ ഇവിടെ കടലുണ്ടല്ലോ ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ ഓ റബേക്ക ബൈ ദി ബൈ ഇവിടെ എനിക്കൊരു ബീച്ച് റിസോർട്ട് ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ ടി വി അറിയോ കേട്ടിട്ടുണ്ടോ ഇപ്പൊ കേട്ടു അല്ലേ ഓക്കെ ഇത് എവിടെയായിരുന്നു ഞാൻ പറഞ്ഞുതരാം ഒരു മിനിറ്റ് ഇത് തന്നെ ഇത് കണ്ടോ ഈ താഴെ കാണുന്ന ഈ പ്ലോട്ടില്ലേ ഈ പ്ലോട്ടിലായിരുന്നു ഞങ്ങളുടെ വീട് അതായത് ഞങ്ങളുടെ അതുലോകം ഗ്യാങ് ഹൗസ് ഇതായിരുന്നു അപ്പോ ഈ പ്ലോട്ടിൽ നിന്ന് ഇവിടുന്ന് ഞങ്ങളുടെ വീട് തൽക്കാലത്തേക്കിന് ഒന്ന് പൊളിച്ചു മാറ്റി അപ്പൊ താമസിച്ചത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വീട് ഇവിടെ എത്തും അപ്പോ വീടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം മറ്റേ നമ്മള് വീടിന്റെ വീട് സാധാരണ വീട് പുതിയതായിട്ട് വീട് വെക്കുമ്പോ നമ്മള് പാല് വെച്ചില്ലേ അപ്പൊ ഈ വട്ടം പാല് കാച്ചില്ല അപ്പൊ ഈ വട്ടം ഇവിടുത്തെ ബാച്ചിലേഴ്സ് പിള്ളേരെ എല്ലാരും കൂടെ വിളിച്ച് മദ്യം കാച്ചു മദ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് പക്ഷെ കുടിക്കാം അപ്പൊ ഞാൻ വിളിക്കാം മദ്യപിക്കോ മദ്യപിക്കരുത് കേട്ടോ മദ്യപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഈ കച്ചറയാവുന്ന ചില അമ്മമാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഓക്കേ അപ്പൊ റബേക്ക ഓ വണ്ടി നിറങ്ങും വാ വരൂ പോയോ വണ്ടി എടുത്തോണ്ട് പോവാന്നോ അല്ല 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 എന്നാൽ കൂട്ടി വെച്ചോ കൂട്ടി വെച്ചോ ഓക്കെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ എനിക്കറിയാം പറ്റിക്കുന്നല്ലേ എല്ലാം അറിയാം അല്ലല്ല എനിക്ക് അത് എനിക്ക് നോക്കട്ടെ ഒരു ഷിറ്റ് ഷിറ്റോ ഷിറ്റ് അല്ല
Shit. What? System not available. Key അടിക്കണം. എന്നിട്ട് slash അടിക്കണം. എന്നിട്ട് key അടിക്ക, space അടിക്ക, SIT ആണ്, SEAT അടിക്കല്ലേ? Space അടിക്കണം അല്ലേ? ഹേ, ഇരിക്കുന്നില്ല. T അടിച്ചു. Slash അടി. Slash അടിച്ചു. E അടി. E-o. E അടിച്ചു. Space ഇട്ടിട്ട് sit, SIT. പുറകിലെ വണ്ടി നോക്കൂ, നല്ല രസമല്ലേ വണ്ടി കാണാൻ. റബേക്ക റബേക്കയ്ക്ക് എന്നാലും ഒരു എന്ത് ഞാൻ റബേക്കയ്ക്ക് ഒരു പാട്ട് എടുത്തിട്ടെ. റബേക്ക പാട്ട് ഓടിക്കും. ഓക്കെ, റബേക്കയുടെ മൂഡൊക്കെ ഓക്കെ ആവോ? എന്റെ മൂഡ് ഓക്കെ ആണ്. അപ്പൊ ഇനി പാട്ട് പാടി നശിപ്പിക്കണ്ടല്ലോ. ഒന്ന് വേണ്ടല്ലേ, എന്നാ പിന്നെ വേണ്ട, വിട്ടേക്ക. റബേക്ക, ഇപ്പം എന്താ റബേക്കയുടെ പ്രശ്നം? എന്ത് പ്രശ്നം? എന്തെങ്കിലും ഉണ്ടോ? ഒരു ആംബിയൻസിൽ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞ് നശിപ്പിച്ചല്ലോ. ഇല്ല, ഇനി പാടത്തില്ല, ഇനി പാടത്തില്ല. ഞാൻ പാടിത്തരാം. എന്നാ പാട് പാട്. ആയിക്കോട്ടെ. ഓ, റബേക്ക ഒരു പാട്ടുകാരിയായിരുന്നു അല്ലേ? എല്ലാവർക്കും പാടുന്നിട്ടില്ല, കൊള്ളാവുന്നു. ഓ, അല്ല, അടിപൊളിയാണ്, അടിപൊളിയാണ് റബേക്ക, നല്ലായിട്ട് പാടി. വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടും. കണ്ണോട് കൺപീസുള്ളി വെക്കും തള്ള ചിന്ന ചിന്ന ആസ ഉള്ളി പീസ മല്ലിക പൂവാസോ കൊഞ്ച കാട്ടോട വീസ പാടണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഒരുപാട് നാൾക്ക് ശേഷം തത്സമയൊക്കെ വന്നതാ കേട്ടോ. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു റബേക്കയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കണമെന്ന് കേട്ടോ. അപ്പൊ ഞാൻ റബേക്കയ്ക്ക് ഒരു പാട്ട് എടുത്തിട്ടെ. ഓക്കെ, റബേക്കയ്ക്ക് ഫേവറേറ്റ് പാട്ട് വല്ലതും ഉണ്ടോ? ഏതിലുണ്ടോ? അങ്ങനൊന്നും ഇല്ല. തുംകി ഹോ അങ്ങ് പാടിക്കൊടുക്കണ്ട. ആഷിഖ് ജെ ബ്രോ 50 റുപ്പീസ് ബജറ്റ്. ഏതെങ്കിലും ഫേവറേറ്റ് ഉണ്ടോ മലയാളം? ഉണ്ട്, ഒരു രാജമല്ലി. ഓക്കെ, ഒരു രാജമല്ലി അല്ലേ? ഓക്കെ, വെയിറ്റ് സെക്കൻഡ്, വെയിറ്റ്. ലിറിക്സ് എടുക്കട്ടെ. ഇത് ശരിക്കും പെങ്കുച്ചാണോ? കിറ്റി ഇവിടെ ഉണ്ടോ ചാറ്റിൽ? ദൈവമേ, ഒരു രാജമല്ലേ. ഓക്കെ ഓക്കെ, കേട്ടോ. അതെന്താ? അല്ല അല്ല, ഒന്നുമില്ല ഒന്നുമില്ല, ഇവിടെ ഇവിടെ പറഞ്ഞു. കുറച്ചുകൂടെ അടുത്തോട്ടിരുന്ന നല്ലപോലെ കേക്കായിരുന്നു. കേക്കോ? ഇല്ല, കുഴപ്പമില്ല, കുറച്ച് അടുത്തോട്ടിരുന്നു, കുഴപ്പമില്ല. അവിടെ 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 ഞാൻ നോക്കിയപ്പോ ഒരു ഞണ്ട് അഴിഞ്ഞു പോയപ്പോ. അതാ കുറച്ച് അടുത്തോട്ടിരുന്നു.
ഉണർന്നുവോ മൂളം തണ്ടിലോരീണം പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിൽ ഇന്നൊരു തേൻകണം ഉണർന്നുവോ മൂളം തണ്ടിലോരീണം പൊഴിഞ്ഞുവോ മണിച്ചുണ്ടിൽ ഇന്നൊരു തേൻകണം തനിച്ചു പാടിയ പാട്ടുകളെല്ലാം നിനക്കു ഞാൻ എൻ്റെ നൈവേദ്യമാക്കി കൂടെ വിടെ ചെല്ലക്കാടെ വിടെ ചെല്ലക്കാറ്റിനോടാ കഥ പറയുകിലേ ഒരു രാജമല്ലേ വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം കറുക നാമ്പിലും അതു കാണും കവിത എന്നിലും നിറകൂടം അറിയുകില്ല നീയാരാരോ ഒരു രാജമല്ലേ വിടരുന്ന പോലെ മനമൊഴുകി എന്നിലൊരു സുഖം ഒരു ദേവഗാനമുടലാർന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം അപ്പോ റബേക്ക ഒരേ പുളിയോ എന്റെ പൊന്നെ പറയാൻ വാർത്തകളെല്ലാം വിളിച്ചിട്ടുണ്ടേ റബേക്ക അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഞാൻ ഒരു ഓസ് ചോദിക്കുവാണേ റബേക്കയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ എന്താ ചാനലിന്റെ പേരെന്താ ഏഞ്ചലോ ഗെയിമിംഗ് ഓക്കെ റബേക്ക റിയൽ ലൈഫ് പെൺകുട്ടിയാണോ ഞാനിപ്പോ ഒരുപാട് നാൾക്ക് ശേഷം റോൾ പ്ലേസ് ഞാൻ റോൾ പ്ലേ കളിക്കാനായിട്ട് കയറിയതല്ല ഞാൻ പി സി ഗെയിംസ് ടെസ്റ്റ് ചെയ്യാൻ കയറിയപ്പോ പിന്നെ ആ ഒരു ഇതിൽ അവർ ഒരു റബേക്ക എന്റെ ഫ്രണ്ടിൽ വന്നപ്പോ ആ ഒരു കണ്ടന്റിൽ അങ്ങ് ക്രിയേറ്റ് ആയി പോയതാണ് അപ്പൊ ഞാന് ഇന്ന് ഇറങ്ങുക അപ്പൊ ആ വണ്ടി എടുത്ത് പോക്കോ കേട്ടോ ഞാൻ ഇവിടെ ഫോൺ ആയിക്കോളാം കുഴപ്പമില്ല ഒരു മിനിറ്റ് സോ ഗൈസ് അപ്പം 3.4K വാച്ചിങ് ഉണ്ട് നമുക്ക് റബേക്കയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം സോ റബേക്കയ്ക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം ഗൈസ് അപ്പോൾ 3.4K വാച്ചിങ് സോ റബേക്കയുടെ ചാനലിൻ്റെ പേരെന്തായിരുന്നു ഏഞ്ചലോ ഗെയിമിംഗ് ആ റബേക്ക ഇത് തന്നെ ഓക്കെ സോ എനിക്ക് റബേക്ക എടുത്ത് ചോദിക്കാമേ റബേക്കയുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഹൈ ഡനാ റബേക്കയ്ക്ക് ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് റബേക്ക പറ ആണോ ഓക്കെ ഫൈൻ ഓക്കെ ഞാൻ വണ്ടി കയറി കയറുവാണ് ഒരു മിനിറ്റ് വണ്ടി എടുക്കില്ല ഒരു മിനിറ്റ് സോ ഗൈസ് അപ്പോ ഇതാണ് നമ്മുടെ റബേക്കയുടെ ചാനലില് സോ ഇപ്പൊ ലിങ്ക് അധികം ഇടുന്നില്ല ഞാനത് ഗൈസ് ഇപ്പൊ ചാറ്റിൽ പിൻ ചെയ്യാം പോസ്റ്റ് ഇട്ടിട്ട് പിൻ ചെയ്യാം നിങ്ങൾ എല്ലാരും ഒന്ന് 1K ഉണ്ട് ഓക്കെ അപ്പോ ഞാൻ എന്താ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പൊ എല്ലാരും ഞാൻ അതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിൻ മെസ്സേജ് സോ എല്ലാരും കേറി ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ കൊച്ചിനെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക റബേക്ക ലൈവ് അല്ല ഏഞ്ചലോ ഗെയിമിംഗ് എന്നാണ് ചാനലിന്റെ പേര് എല്ലാവരും ഒന്ന് കയറി ഒന്ന് സബ് ചെയ്യുക ഗൈസ് ഞാൻ ലിങ്ക് ഒരു രണ്ടു വട്ടം കൂടി ഇടാം അധികം ഇട്ട് കഴിഞ്ഞാൽ സ്പാമിങ് ആയി പോകും എൻ്റെ അക്കൗണ്ടും സോ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഗൈസ് എല്ലാവരും സബ് ചെയ്ത് റബേക്ക ഗെയിമിങ്ങിനെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം
സോ മാക്സിമം ഗൈസ് 3.4K വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു 1000 പേര് വിചാരിച്ച ഒരു 1K സബ് കൂട്ടി കൊടുക്കാം. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ സബ്സ്ക്രൈബ്ഡ് ആദ്യമേ ചെയ്തു. ഓക്കെ സെറ്റ് ഏജലോ ഗെയിമിംഗ് സബ്സ്ക്രൈബ്ഡ്. ഓ എല്ലാവരും ഇവിടെ നിന്ന് സബ് ചെയ്ത് കഴിഞ്ഞോ? 1K ഇല്ല, കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ അല്ല. ഓക്കെ 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 1K നിയർ എന്നാണ് പറഞ്ഞത്. സോ എന്തായാലും നോക്കാം നമുക്ക്. ഗൈസ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. റബേക്ക ഹലോ. ഓക്കെ ഇവിടെ ഉണ്ടോ നോക്കിയത്? റബേക്ക ഇനി കളിക്കണ്ടോ? അയ്യോ താഴെ വെള്ളം വന്നോ? ഓ അല്ല ബാക്കി. സോ ഗൈസ് വാച്ച് ചെയ്യണ എല്ലാവരും, ഞാൻ മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കയറി സബ് ചെയ്യുക. അവൻ പറഞ്ഞ വണ്ടിയല്ല ഏറ്റവും കൂടുതൽ സ്പീഡുള്ള, ഈ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്. ഇതിന്റെ സ്പീഡ് നോക്ക്. ഇതും 340 അപ്പ് കയറുന്നുണ്ട്. റബേക്ക ഞാൻ വെള്ളത്തിൽ കിടന്ന് ചാവുപ്പോ. റബേക്ക റബേക്ക പൊങ്ങ് പൊങ്ങ്. എസ് 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 റബേക്ക. റബേക്ക എവിടെ? അയ്യോ എന്ത് കാർ ടെസ്റ്റ് ചെയ്താലും ഇങ്ങനെ എന്തെങ്കിലും വരണം പറ്റും. എന്റെ ദൈവമേ ശുഭം. റബേക്ക എന്തി? റബേക്ക ചെമ്പകക്ക, എന്റെ ചെമ്പകക്ക നശിപ്പിച്ചു. അയ്യോ ഹാപ്പി എൻഡിങ്, കൊന്നിട്ടേ പോവുകയാണ്. അയ്യോ ഹാപ്പി എൻഡിങ്. അയ്യോ 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 എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഞാനേ അയ്യോ വാ വാ വാ, ഇല്ല ഞാൻ മേലോട്ട് വിടാം മേലോട്ട് വിടാം. ദേ ദേ ഒരുത്തൻ നിൽക്കുന്നു. ഓ അപ്പൊ നമ്മൾ മാത്രമല്ല, വേറെ ആൾക്കാർ ഇവിടെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊരു കഷ്ടമാ, എന്നെ പോലത്തെ കുറെ ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. ബാബു ഹലോ. മലരാണോ? മലര് പറയൂ. മലര് ഞാൻ അറിയാതൊന്ന് വെള്ളത്തിൽ വീണു പോയി. വണ്ടി പോയി. ഞങ്ങളിതാ നമ്മുടെ പഴയ ഗ്യാങ് ഹൗസ് ഇല്ലേ, അതിന്റെ അടുത്തായിട്ടുണ്ട്. ഇല്ല ഞാൻ ഇറങ്ങുവാ, ഞാൻ ഇറങ്ങുവാ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇനി ഇവിടെ തന്നെ. ഇത് നമ്മള് പിന്നെ വേറെ എവിടെ പോവാനാ? ഞാനിവിടെ ഒക്കെ കാണും. സോ ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ, നമ്മള് കാണിച്ച ലൊക്കേഷനിൽ ഒരു ചെറിയൊരു വീട് വരും. ഒരുപാട് പേര് പരിചയപ്പെടുത്തി തരാം. ഇനി ഞങ്ങളുടെ കൂടെ ജോക്കി ഉണ്ട്, സുമതിയമ്മയുണ്ട്. സുമതിയമ്മയെ എന്തായാലും പരിചയപ്പെടണം. നിങ്ങളും സുമതിയമ്മയും സെറ്റായി പോവും. പക്ഷേ ആ അങ്ങനെയല്ല, അങ്ങനെയല്ല. സുമതിയമ്മയെ വളരെ പാവാ. സുമതിയമ്മയെ പക്ഷെ ഇടക്കിടക്ക് ഉള്ളി അരിയാൻ വിളിക്കും, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അപ്പൊ ഒന്ന് ചെന്ന് ഉള്ളി അരിഞ്ഞു കൊടുക്കണം. സുമതിയമ്മയെ അങ്ങനെയാ കേട്ടോ. നാളെ നമ്മളിതിൽ കൂടെ പോകുമ്പോ തട്ടിക്കൊണ്ട് പോവല്ലേ ഞാനോ?
ഞാനോ തട്ടിക്കൊണ്ട് പോവാനോ ഒരു കാര്യം പറയട്ടെ എനിക്ക് ഒരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി ഒന്നര കോടി ചോദിക്കുന്ന ഞാഞ്ഞൂളികളെ പോലെയല്ല ഞങ്ങൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വേറൊരു സിറ്റി ഉണ്ട് ഇത് ഇത് ആ സിറ്റി ഓക്കെ ഓക്കെ എം ആർ പി സിറ്റി അറിയോ ഓക്കെ അവിടെ വാസുണ്ടാരാന്ന് ചോദിച്ചാൽ മതി പിന്നെ ഇവിടെ ഇവിടെ കൊറേ ഇവിടെ കൊറേ എന്താ പറയാ സിറ്റിയിൽ ജീവിക്കാൻ അറിയാത്ത കൊറേ വാഴകളുണ്ട് അവന്മാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സോ അവന്മാരെയൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ സോ എന്തോ റബേ എന്തോ റബേക്ക ഈ പേരൊന്നും മാറ്റാൻ പറ്റുമോ എനിക്ക് ഭയങ്കര റബേക്കയുടെ റേയും എന്റെ മോനെ അങ്ങനെയാണ് എനിക്കൊരു പേരിടണല്ലോ പരുന്തു വാസുവിന്റെ പി എ പരുന്തിന്റെ പി എയും വാസുവിന്റെ വി എ പാവ ഹൈഷു ദാരിദ്ര്യം വേറെ നോക്കിയാലോ അല്ല വേണ്ട വാസു വാസു അണ്ണൻ വാസു അണ്ണന്റെ വി എയും അണ്ണന്റെ അണ്ണൻ എ എൻ എൻ എ എൻ വേണ്ട വേണ്ട അത് വേണ്ട അതെ അതെ ഞാൻ ഇല്ല നടക്കുന്ന നടക്കുന്ന കുഴപ്പമില്ല എക്സസൈസ് ആവുമല്ലോ വാസുന്റെ വി എയും പരുന്തിന്റെ പി എയും എടുത്ത വാപ്പേ നായി പോയനെ അയ്യോ പറ 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 അല്ലല്ലോ ഒന്നുമല്ല പറ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാ പറയൂ ആച്ചിയോ അത് തുമ്മുന്ന പോലെയല്ലേ അല്ല അങ്ങനെയും വിളിക്കാം ആച്ചി 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 അയ്യോ കമന്റിൽ ഒരുത്തന്റെ കമന്റ് എനിക്ക് അയ്യോ പരുന്തു വാസുവിന്റെ പിയും അണ്ണന്റെ അണ്ണനും പണ്ണൻ അരെ വില്ലൻ വൈറ്റ് സനി സഞ്ചര സെന്റ് ഇൻ ദ ചാറ്റ് ഓ തുമ്മിയതാണോ അതോ എന്നെ വിളിച്ചു ഓ ഓക്കെ പറയൂ റെമോ അരവണ മുട്ടക്കറിയും പോലെയുണ്ട് കഴിച്ചിട്ടില്ലേ അയ്യോ ദ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇനി തൊട്ട് ശബരിമല ആരെങ്കിലും വരുമ്പോഴേ ശബരിമല വരുമ്പോ കുറച്ച് അരവണ എടുക്കുക രണ്ട് മുട്ട പുഴുങ്ങുക മുട്ട രണ്ടായിട്ട് മുറിക്കുക അതിലേക്ക് ആദ്യം അരവണ പാത്രത്തിലിടണം രണ്ടാമത് മുട്ട സീരിയസ് ആയിട്ട് പറഞ്ഞ അരവണ തൊട്ട് കളിച്ചാ എന്താ അരവണ മുട്ടക്കറി ബെസ്റ്റ് കോമ്പിനേഷനാ ഷോ ഞാൻ വർഗീയവാദി ഒന്നും അല്ല അത് കിടലൻ എന്നാ വേറൊരെണ്ണം പറയാം നമ്മുടെ പഴംപൊരി ബീഫും ഓ അതൊരു ഒന്നൊന്നര കോംബോയാ വാണവണ്ണം പണ്ണൻ ജയബ്രോ എന്തോ കേട്ടില്ല ഇത് മഞ്ഞ് വീഴുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു കുട്ടിയെ രാത്രിയിൽ ഇങ്ങനെ ഇറക്കി വിടരുതെന്നൊക്കെയാണ് മറ്റേ മറ്റേ ഒരു പയ്യനുണ്ടല്ലോ ടിക്ടോക്കിൽ 6:30 മണിയായി നിന്നെ വീട്ടിൽ ഇതുവരെ കേട്ടിട്ടുണ്ടോ അത്
ഓൺലൈൻ ആംഗിളല്ലേ അത് തന്നെ 6:30 മണി കഴിഞ്ഞാ പെമ്പിള്ളാർ ഇറങ്ങി നടക്കാൻ പാടില്ലെന്ന് അവൻ അങ്ങനെ വല്ലം വന്നു കഴിഞ്ഞാ അതൊക്കെ അത്രേ ഉള്ളൂ ഓ വേടി പട 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 മൂന്ന് പൊട്ടി വരും അല്ല അല്ല 6:30 മണിയായി മനുഷ്യനോട് തീ തിന്ന അവനെന്തു ഡ്രാഗൺ കുഞ്ഞോ അതല്ല ഏ ടൈം വരട്ടെ 6:30 മണി കഴിച്ചി നമ്മുടെ കൂടെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉള്ളപ്പോ ഞാൻ എന്തിനു പറയുന്നു പിന്നല്ല ഇതെന്ത് രസമുണ്ട് കാണാൻ എൻജോയ് ചെയ്തിട്ട് എന്താ കുറച്ച് ചോദിക്ക് റബേക്ക എടുത്തത് എടാ ചിഞ്ചാച്ചു വേണ്ട അതെന്തായി മോനെ അവള് പറഞ്ഞല്ലോ വാസോണിനെ കെട്ടാൻ പോവാ വാസോണെ കെട്ടാൻ പോവന്നോ ആര് പറഞ്ഞു മലരോ വാട്ട് ഞാൻ 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 സിംഗിളാണ് എന്റെ എന്റെ ഈ സ്ട്രെങ്തിന്റെ രഹസ്യം എന്റെ എന്റെ സിംഗിൾനെസ് ആണ് ഇല്ല ഞാൻ പറയട്ടെ എനിക്കിവിടെ ഒരുത്തി ഉണ്ടായിരുന്നു ഇവിടെയല്ല മറ്റേ സിറ്റിയിൽ ഏ ഞാൻ ഞാൻ അവളെ പൊന്നുപോലെ പ്രേമിച്ചതാ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിക്കൊണ്ട് നടന്നതാ ജനിച്ചപ്പോ തൊട്ടല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ റബേക്ക ഞാൻ ഫ്ലാഷ് ബാക്ക് പറയുമ്പോ അതിന്റെ ഇടയ്ക്ക് കൗണ്ടർ അടിക്കരുത് ഓക്കെ വരൂ അപ്പോ അവള് എന്നെ നൈസായിട്ട് മനസ്സിലായോ അല്ല അങ്ങനല്ല അങ്ങനെ ഞാൻ പറയത്തില്ല അങ്ങനെ ഞാൻ പറയത്തില്ല അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല അതുകൊണ്ട് മറ്റേ മറ്റേ ഒരു സായിപ്പ് പറഞ്ഞിട്ടില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ഒരു പണി കിട്ടിയ അല്ല ഒരു മലയാളത്തിൽ ഡയലോഗ് ഉണ്ട് വീണണ പൂജ അത് ഞാൻ ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചുകൊണ്ട് എനിക്ക് കേട്ടില്ല അല്ല വാസണ്ണൻ പൂച്ച ഏതല്ലോ ഞാൻ കേട്ടില്ല വാസണ്ണൻ പൂച്ചയല്ലല്ലോ സിംഹമല്ലേ ഓ എന്റെ മോനെ ആരെങ്കിലും ബീജിയം ഒന്ന് ഇട്ട് തരുമോ ബീജിയം വിടും എന്റെ 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 ആയിട്ടുള്ള അതിന്റെ പേരെന്തോന്ന് അറിയാവോ അശ്വതി അച്ചുവൊക്കെ ടിപ്പിക്കൽ കോമൺ ഫേസ്ബുക്ക് കോളികൾ അതല്ല The one and only Dayana. അമ്മുക്കുട്ടി അതാരാ ഡയാന എന്നാ ഇതെന്താ ഓക്കേ ഒന്നെങ്കിൽ മുമ്പോട്ടാ അല്ലെങ്കിൽ ബാക്കിലോട്ടാ ഓക്കേ ഡയാന ദേ എന്തി ആ അവിടെ നിൽക്കും ആ ഡയാന എന്നായിരുന്നു അവളുടെ പേര് ഞാനൊന്ന് ഞാനൊന്ന് ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് അവളുടെ പേര് മാറി അമ്മുക്കുട്ടി എന്നായി റിംഗ് മാസ്റ്ററോ അതെന്താ സാധനം റിംഗ് മാസ്റ്റർ എന്താ കോമഡി പറയുമ്പോ കോമഡി ഓ കോമഡി ആയിരുന്നു അയ്യോ മതിയോ ആ കഴിഞ്ഞു 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 വരൂ വരൂ ഡയാന ഉം കാതൽ സുക്കി ബൊക്കി മൊക്കി വെക്കത് സുമാരം എന്തിയോ റബേക്ക എന്തി റബേക്ക ഇങ്ങനെ മറ്റേ തെന്നി തെന്നി പോന്നു കഷ്ടമായി പോയി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതിനകത്ത് കേറിയത് അപ്പൊ അതിന്റേതായിട്ടുള്ള അനുഭവിക്കണ്ടേ ഓ എല്ലാം എല്ലാം ശരിയാവും റബേക്ക ഇന്ന് ശരിയാവും നാളെ ശരിയാവും ദൈവമുണ്ട് 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 മോഹൻലാലിന്റെ ഡയലോഗ് അടിച്ചുകൊണ്ട് വരല്ലേ
എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന് ലാലേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഈ ലാലേട്ടൻ തന്നെയാ പറഞ്ഞത് കേട്ട് കേട്ട് മടുത്തു വന്നു ഓ ഓക്കേ സത്യം പറഞ്ഞാനേ ഞാനൊരു ലാലേട്ടൻ ഫാനാ ആരോ കുടിക്കാനെടുത്ത കഞ്ഞി നക്കി തിന്നുന്ന മുതലാളിയെന്ന് എടാ ടി എക്സ് എടാ ബാബു പട്ടി തെണ്ടി ബാബ് റെസ്പെക്ട് വാസുണ്ണ മലർ ഡെഡ് എന്നോ അയ്യോ മലർ ഡെഡ് ആയെന്ന് എന്ത് പറ്റി നിങ്ങൾ അവളെ തേച്ചു ആര് തേച്ചു റെബേക്ക റെബേക്ക ഞാൻ ആരെയും തേച്ചിട്ടില്ല ഞാൻ ആരുടെടുത്തും ഞാൻ കമ്മിറ്റഡ് അല്ല എന്നാ പിന്നെ ബാബു നമ്മുടെ ആയിരിക്കും അങ്ങനെ പറഞ്ഞു അവന്റെ കൂട്ട് ഒരു കൊളക്കോഴി കൊണ്ടവൻ ഈ സിറ്റിയിലില്ല ഏട്ടനോ ഷോ മറ്റേ കലിപ്പം വിളിച്ചെന്ന് തോന്നുന്നു ഞാൻ പോട്ടെ ബോസിനെ ഒഴിവാക്കിയെന്നു അയ്യോ ഇതിനെ ഞാൻ കെട്ടണോ ഇവളക്ഷിയാണ് വാസു ശരിയാ ഇവളുടെ കാലം നിലം തുടക്കുന്നത് ഇവള് സീനാട്ടോ ഇവളെ കെട്ടിക്കഴിഞ്ഞാ സീനാവും ഇവളെ ബോസിന് കൊടുക്കാനുള്ളതൊക്കെ എനിക്ക് പോയോ എന്താ ആരെ വിളിച്ചേ ഓൺലൈൻ അങ്ങളെയാണോ തറവാട്ടിന്ന് വിളിച്ചാണോ ഓക്കേ ഓക്കേ ഞാൻ ഓർത്തി ഓൺലൈൻ അങ്ങളെയാണെന്ന് ഓൺലൈൻ അങ്ങളമാരൊന്നും വരത്തില്ല ഓൺലൈൻ അങ്ങളമാർ വസുണ്ണ മലർമേ സൂയിസൈഡ് ചെയ്തു എന്തൊക്കെ കേക്കണം ഞാന് എന്റെ പൊന്ന് റബേക്ക ഞാൻ വാഗ്ദാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഈ ബാബുവിനെ കൊണ്ട് ഞാൻ തോറ്റു വാസുണ്ണ കീരി മലറിനെ കൊന്നു ഒരു മിനിറ്റ് ടൈറൻ ഗെയിമിംഗ് താങ്ക്സ് സോ മച്ച് ഫോർ ദി സ്പോൺസർഷിപ്പ് ബ്രോ ജോക്കർ വെക്ക ലൈവ് നിർത്തുമ്പോൾ ഒരു കുടുംബകലം ഉറപ്പായി നമുക്ക് ഇത്രയൊക്കെയല്ലോ പറ്റുള്ളൂ ഹലോ താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ഗരാജിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അല്ലേ അപ്പൊ അതിനു മുമ്പ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് മുമ്പ് നീ ആരോ തല്ലിക്കൊന്നു പറഞ്ഞു മര്യാദക്ക് സത്യം പറഞ്ഞ കീരി ഇടിയുടെ അളവ് കുറയും പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ എടുത്തു തറയില് ഞാൻ ഒഴിച്ചു ഏതോ ഒരുത്തൻ അതില് വെടിവെച്ചു മലർ മിസ് ഓടി അതില് കേറി ഇപ്പൊ തറയില് മലർ ഫ്രൈ ആയിട്ട് കിടക്കുവാണ് പറഞ്ഞേ ബലാട്ടോ ഗരാജ് ബലാട്ടോ ഗരാജ് ഞാൻ ദാ വരുന്നു പേടിക്കണ്ട ഹലോ പേടിക്കണ്ട സൂയിസൈഡ് ഒന്നും അല്ല പെട്രോൾ നിലത്ത് വീണു അതിൽ വെടിവെച്ചു മലരാണ് ഇട്ടിരിക്കുന്നത് ഒരു നീളമുള്ള സ്കേർട്ടാ കേട്ടോ സ്കേർട്ട് തറയിൽ കിടന്നു അരിഞ്ഞു കത്തിപ്പിടിച്ചു ശോകമായി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ സീനില്ല ആത്മഹത്യ ഒന്നുമല്ല ഇതും അതും കൂടെ സഹിക്കാൻ എനിക്ക് വയ്യ എനിക്ക് അതുകൊണ്ടാ കേട്ടോ അയ്യോ അതൊരു കാര്യം അറിയത്തില്ലേ എല്ലാ സക്സസ്ഫുൾ ആമ്പിള്ളാരുടെയും പുറകിൽ ഒരു പെണ്ണുണ്ടായിരിക്കും ആ പെണ്ണാരെന്നറിയോ അല്ല ആ പെണ്ണ് നമ്മുടെ അമ്മയാ അയ്യോ സത്യല്ലേ
ഇത് മറ്റേ ബി ജി എം ഒക്കെ ഇറക്കണ കേട്ടോ. തന്താ അതിനുവേണ്ടിട്ടാ ഞാൻ പറഞ്ഞേ. അപ്പൊ പൊളിയാവൂലേ. ഈ സത്യം പറഞ്ഞാലേ ഈ ബി ജി എം ഭയങ്കര ഒരു മെയിൻ സാധനമാ. ആ നമ്മൾ ഏതൊരു കാര്യം ബി ജി എം ഇട്ട് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഐ സിയുലാണ്, ബി ജി എം ഇട്ടിട്ട് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വിശ്വസിക്കും. അതറിഞ്ഞൂടെ. അതാ എനിക്ക് കൊറോണയാണ്, ഞാൻ ഐ സിയു ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ ബി ജി എമ്മിൽ ഒരു പാട്ടിട്ടാലോ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഈ നടന്ന എല്ലാം പറഞ്ഞ് സൂക്ഷിച്ചു നോക്കി. വാർഗോഡ് റംസ് റംസ് ബ്രോ വെൽക്കം ടു ദി ലൈവ്. പിന്നല്ല അമ്മ എന്താ ചാറ്റ്. അതെ ഈ ടണൽ മാത്രം എത്ര ദൂരമുണ്ട്? ഐ തിങ്ക് ഒരു മൈല് കാണും. എന്റെ ദൈവമേ, ദൈവത്തിനെ ശരിക്കും വിളിച്ചോ. എന്തൊരു കഷ്ടമല്ലേ. പക്ഷെ നടക്കുന്നുണ്ടോ? ക്ഷീണം അങ്ങോട്ട് വരുന്നില്ല, എന്താന്ന് അറിഞ്ഞൂടാ. മഞ്ഞായണ്ടായിരിക്കും അല്ലേ? Behind every successful man there will be a woman, because woman does not follow failed people. Oh, ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിച്ചോണ്ട് വരുന്നതാ? ഒരു ഒരു കാര്യം പറഞ്ഞു കേക്കട്ടെ. ഈ തിയറിയിൽ വിശ്വസിക്കുന്നുണ്ടോ ഒന്ന് പറയണേ. Behind every successful man there will be a woman, because women does not follow failed people. ഹലോ, കീരി പ്രൈവറ്റ് ലിമിറ്റഡ് പറയൂ. എവിടെയാ? ഞാനിവിടെ ഒരു ടണലില്ല, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ടണലിൽ ഞാൻ കുഴി ഒഴിക്കുന്നു. എപ്പോ വരും? ടണലിൽ ഇപ്പൊ ടണലിന്റെ ഇപ്പുറത്തെ സൈഡിലെത്തി. ചെറിയ ടണലാണോ വലിയ ടണലാണോ? എന്റെ കീരി പ്രൈവറ്റ് ലിമിറ്റഡേ കുഴിച്ചു കുഴിച്ച് അപ്പുറത്തെത്തിയതല്ല. പിന്നെ നടന്ന് നടന്ന് അതിന്റെ അപ്പുറത്തെത്തി. മനസ്സിലായി? എടാ കീരി, 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 വണ്ടി ഉണ്ടോ കയ്യില്? ഓ ഉണ്ടല്ലോ. ഉണ്ടോ? ലൊക്കേഷൻ അയച്ചാൽ വരാൻ പറ്റുമോ? ഓ വൈ നോട്ട്. ഒരു പെണ്ണ് കൂടുള്ളതുകൊണ്ട് എന്തുമാത്രം നിനക്കങ്ങ്. ഞാൻ ചാവാൻ കിടന്ന ഇങ്ങനെ വരാന്ന് പറയത്തില്ലല്ലോ. മടിയിലിരുത്തി കൊണ്ട് വണ്ടി ഏതെങ്കിലും നല്ല വണ്ടി കൊണ്ട് വരണം കേട്ടോ. നടന്നോ നടന്നോ, ഇപ്പൊ വരാം, ഇപ്പൊ വരാം, നടന്നോ. ഒരാവശ്യത്തിന് വിളിച്ചാൽ ഈ പൊട്ടം കീരി ഫോൺ. കൊച്ചവിടെ പോയിരുന്നു. ഇതാണ് എനിക്ക് ഇവനെ ഇഷ്ടമല്ലാത്തത്, ഇതാണ് എനിക്ക് ഇവനെ ഇഷ്ടമല്ലാത്തത്. ഈ കീരി പ്രൈവറ്റ് ലിമിറ്റഡ്. ഒരാവശ്യത്തിന് വിളിച്ച. അയ്യോ ക്ഷീണിച്ചോ, വല്ല ഫ്രൂട്ടിയോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലും വേണോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഡബിൾ സീറ്റ് കൊണ്ടുവന്നാ അതെ, ഞാൻ മടിയിലിരുത്തിക്കൊള്ളാം. ആ നീ ഇവിടെ വന്നിട്ട് വെറുതെ ഒന്ന് അഭിനയിച്ചത് കേട്ടോ. ഡബിൾ സീറ്റോ? ഞാൻ റോൾസ് റോയ്സ് ഇറക്കിയായിരുന്നു. ശവം കൊണ്ടുപോകാനല്ല, ഇവിടുത്തെ രണ്ടുപേരെ അങ്ങോട്ട് എത്തിക്കാനാ. ഏതെങ്കിലും ഒരു ടൂ സീറ്റർ വല്ല മിനി ലോറിയോ വല്ല മാക്സി മറ്റേ വണ്ടിയോ ഒക്കെ വിളിച്ചോണ്ട് വന്നാൽ നിന്റെ തലമുണ്ട അടിച്ചും പൊട്ടിക്കും. കേക്കാവോ? ഹലോ, ഈ പൊട്ടങ്കീരി ഒറ്റ ബുദ്ധിയാണല്ലോ. എന്റെ ദൈവമേ, അയച്ചു കൊടുക്കട്ടെ.
user joined your channel. അവൻ പറയാം ടു സീറ്ററേ ഉള്ളൂ വണ്ടി അവിടെ വേറെ ഒന്നുമില്ല ഫോർ സീറ്റർ ഞാൻ 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 നിർബന്ധിച്ചു ഞാൻ പറഞ്ഞു ഫോർ സീറ്ററും കൊണ്ട് വന്നാൽ മതി കുഴപ്പമില്ല നടക്കാം വാ 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 പക്ഷെ ഞാനൊരു മടിയിലിരിക്കുന്നത് കുഴപ്പമില്ലെന്ന് പറയാൻ വരുമായിരിക്കും ഓ സൂര്യൻ വന്നു അത് പറഞ്ഞപ്പോഴേ ഓർത്ത് ഒരു ചന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ അവനെ ആരെങ്കിലും തല്ലിക്കൊന്നു അത് തന്നെ അയ്യോ അവനെ അറിയോ ഇതിനകത്ത് അവനെ കാണാ അവന്റെ അടുത്ത് പോകണ്ട കേട്ടോ മറ്റേ നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതിയ ഓക്കെ സൗണ്ട് കേട്ടോ നമുക്കിവിടെ നിക്കാം പയ്യനപ്പോ വരും ഹെലികോപ്റ്റർ വല്ലതും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇയാള് വെറും കോഴിയല്ല ഒട്ടക പക്ഷേ പറയണ്ടായിരുന്നു അതെ നോക്കി കയറുമ്പോ ഉണ്ടാക്കുന്ന പറയണ്ടായിരുന്നു ആ അതേ പോന്ന് ഓ അവിടെ പോയി ഓണടിക്കുവാ ഈ മൊണ്ണക്കീരി കേരി പ്രൈവറ്റ് ലിമിറ്റഡ് പുറത്തു വന്നല്ലേ അത് നിന്റെ ആത്മാർത്ഥത എനിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങൾ നീ പോയ വഴിയുടെ തുരങ്കത്തിന്റെ ഇപ്പുറത്ത് നിപ്പുണ്ട് ഞങ്ങൾ ഹലോ ഹലോ എടാ നിന്നോട് ഞാനൊരു 10,000 വട്ടം പറഞ്ഞല്ലേടാ ഫോർ സീറ്റർ കൊണ്ടുവരണോ എന്ന് ഫോർ സീറ്റർ കൊണ്ടുവരണോ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞല്ലോ കേക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് എന്താ ഇല്ല മിണ്ടായിരുന്നു റബേക്ക മിണ്ടായിരുന്നു ഏത് മെക്കാനിക്ക് എന്തുവാ നിന്റെ പറഞ്ഞ കേക്ക് അറിയാൻ പാടില്ലേ ഏത് ടയർ ശരിയല്ല എന്ത് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ അറിയത്തില്ലേ റോൾസ് റോയ്സിന്റെ ബാക്ക് ടയർ ശരിയല്ല ശരിയല്ലെങ്കിൽ ശരിയാക്കിട്ട് വരണം സമയം കിട്ടില്ല എന്ന് പോലും എന്നെ അറിയാലോ നിനക്ക് ഇങ്ങോട്ട് അല്ലല്ല മാറിക്കു 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 കിരി 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 മാറിക്കു മാറിക്കടാ ആ അവിടെ നിക്കു അവിടെ നിക്കു ചുമ്മാ പറഞ്ഞാലും കേക്കത്തില്ല പറയൂ 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 ഞങ്ങള് തുരങ്കം ഒരു വട്ടം കണ്ടിറങ്ങിയായിരുന്നു ഇതിപ്പോ എങ്ങോട്ടാ പോണ്ടേ എവിടെ വിടണ്ടേ റബേക്ക ഓക്കെ പലറ്റ ഗരേജ് മാർക്ക് ചെയ്യൂടാ കിരി കിരി ഞാൻ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ ചെയ്യണം എന്ന് ഇതിപ്പോ റബേക്കയ്ക്ക് സ്വർഗയാത്ര ചെയ്തില്ല ഓക്കെ നീ എന്ത് വിചാരിച്ചേ സ്വർഗയാത്ര ചെയ്തു ഇത് ഞാൻ ഞാൻ നിന്റെ ഈ വഴി എത്ര വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതുവഴി വരണമെന്ന് എടാ നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നീ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം ഈ വണ്ടി കൊണ്ട് വരാൻ നിനക്ക് എങ്ങനെ തോന്നി ഇത് കണ്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നത് സ്പീഡായിട്ട് വന്ന് എനിക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കീറിയതൊന്നും നിന്നെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോ ഒരു കോഡീഷൻ എന്നുള്ള നിലയ്ക്ക് എനിക്കിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല
ഞാൻ അതിന്റെ എന്തെങ്കിലും അഹങ്കാരം കാണിക്കുന്നുണ്ടോ? നിനക്കൊക്കെ വേണ്ടുന്ന എല്ലാം മേടിച്ചു തരുന്നില്ലേ? നിനക്ക് വേണോന്ന് പറഞ്ഞപ്പോ 10 കോടിയുടെ 10 കോടിയുടെ വീട് ഇറക്കി തന്നില്ലേ ഞാൻ? അയ്യോ അല്ലല്ല, ഞാൻ ഇവന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞതാണ്, അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാര്യങ്ങൾ. ഉത്തരവാദിത്വം തീരെ ഭയങ്കര കുറവാ. ഞാനൊരു പെണ്ണിനെ കാണിച്ചു തന്നില്ലായിരുന്നു നിമ്മി എന്ന് പറഞ്ഞിട്ട്. ആ അവള് കൊണ്ടു നടക്കുന്ന 1 കോടിയുടെ വണ്ടി ഉണ്ടല്ലോ, അത് അത് ഞാൻ എടുത്തു കൊടുത്തതാ. ഇവര് ഒരു ഉത്തരവാദിത്വം ഇല്ല, 24 മണിക്കൂർ ആ പെണ്ണിന്റെ പുറകെ നടക്കുക. എന്തു ചെയ്യാന്? ഒരാളെ വിളിക്കാൻ ഒരു കാറും കൊണ്ട് വരാന്ന് പറഞ്ഞു. വേടാ ഒന്ന് മാർക്ക് ചെയ്യുവോ ഒന്ന്? കാമാക്ഷിയോ? ഇതാ പറഞ്ഞേ, ഇതാ പറഞ്ഞേ, ഇവന്റെ ഇവന്റെ വായിന്ന് ഇത് മാത്രമേ വെളി വരുള്ളൂ. അതെ, ഞാൻ ഭയങ്കര കലിപ്പനാ. കലിപ്പൻ എന്ന് പറഞ്ഞോ, മറ്റേ സീൻ കലിപ്പനാ, മറ്റേ വീഡിയോ ഒക്കെ ഇറക്കാൻ പറ്റുന്ന ടൈപ്പ് കലിപ്പന. ഇത് നമ്മള് പല്ലേറ്റിലോട്ട് പോവാ. അത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ വണ്ടി കൊറേ ഉച്ചയും കുത്തി മറിഞ്ഞല്ലോ, അതുകൊണ്ടാണ് നമുക്ക് വേറെ വഴിയായിട്ട് തോന്നിയത്. ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. പറയോ കീരി. കീരി വാസുണോന്ന് വിളിച്ചെന്തിനാ? അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതേ ഉള്ളൂ, മാരേജ് നടത്തിക്കോളൂ അവര്. നിന്റെയോ? നിന്റെ വല്ലപ്പോഴൊക്കെ എപ്പോഴും നടത്താം. എനിക്ക് എന്തിനാടാ കല്യാണം അങ്ങനെ? നമ്മൾ പലേറ്റലോട്ട് എനിക്കറിയാത്ത വഴിയുണ്ടോ ഇവിടെ? എന്തുടാ ഓ റബേക്ക, 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 ഇവനിങ്ങനെയാ, ഇവനെ കാര്യമാക്കണ്ട കേട്ടോ. ഉത്തരവാദിത്വം തീരെ ഇല്ലാത്തൊരു മനുഷ്യനവൻ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, നീ ഇറങ്ങല്ലേ, ഇറങ്ങല്ലേ. എടാ നീ ഇങ്ങോട്ട് വന്നടാ കീരി. ഓ ഈ പെണ്ണന്റെ തോളത്തിരിക്കു വന്നു. എടാ ഒരു ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആ ആ ഓക്കെ, ബാബു ഇങ്ങോട്ട് വന്ന്, അല്ല കീരി ഇങ്ങോട്ട് വന്ന്. പറയൂ. എടാ പൊട്ടൻ കീരി, അത് പെങ്കൊച്ചിന് മുമ്പ് വെച്ചാ നോട ഇങ്ങനൊക്കെ പറയുന്നേ. അവള് സാധാരണ ഇതുപോലെയല്ല, ഒന്ന് പറഞ്ഞ രണ്ടര തോക്കെടുത്ത് അവള് നിന്റെ സാമാനത്തെ വെടിവെക്കും. ഞാൻ പറഞ്ഞേക്കാം, ഞാനൊന്ന് നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഞാൻ പിടിച്ചു മാറ്റാൻ പോലും നിക്കത്തില്ല. ഞാൻ ഇവളെ പരിചയപ്പെട്ട എങ്ങനെയാന്ന് അറിയോ നിനക്ക്? ഞാൻ റോഡിൽ നിന്നപ്പോഴേ വണ്ടിയെ കയറി എനിക്ക് 2 പോലീസുകാരെ കൊല്ലണമെന്ന്. എന്തിനാന്ന് ചോദിച്ചപ്പോ പറയുക, 2 പേരെ കൊന്നേന് അവര് കമ്മ്യൂണിറ്റി തന്നു. എടാ നീയൊക്കെ ഇങ്ങനെ പഴം മൂഞ്ചി നടന്നോ? പിള്ളേരൊക്കെ ഇവിടെ അധോലോകം കളിച്ചു നടക്കും, നീ ഇങ്ങനെ പെൺപിള്ളേരെ പഴപ്പിച്ചും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തും. എടാ നിന്നെയൊക്കെ കറക്റ്റ് ദൈവം എന്റെ തലയിൽ എങ്ങനെ കൊണ്ട് തന്ന്? ചത്താ മതി എനിക്ക്, വാ. എടാ പോയോ? ഹലോ ഹലോ അച്ഛമ്മ. അയ്യോ അല്ലേ, അയ്യോ എന്തുവരുന്നത്? അല്ല അല്ല അല്ല, അയ്യോ ഞാനിവിടെ ഇവൻ അച്ഛൻ, എന്റെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട് അച്ഛനൊരു ഉമ്മ എടുക്കണമെന്ന് പറഞ്ഞ. എടാ നീ പോയി അച്ഛനും ഉമ്മ എടുത്തിട്ട് വന്നടാ. റബേക്ക കയ്യിന്ന് പോയി. റബേക്ക ഇങ്ങോട്ട് വന്നേ. ആ പറയൂ പറയൂ. എന്താ? മാഷെന്നോ? എല്ലാരും പേടിപ്പിച്ച്. അയ്യോ ഞാൻ ഞാൻ ചെറിയ കൽപ്പന, അത് വലിയ കൽപ്പന അല്ല. എടാ മാറി മാറി, ഞാൻ വണ്ടി എടുത്തോളാം.
എടുക്കും. കേറോ പാസ്വേഡ് എന്താ പണി? ആ അപ്പുറത്ത് വന്ന് ഫ്രണ്ട് കേറുകീരി. അല്ല എന്റെ വണ്ടിയുടെ പുറത്ത്. ഏ നിന്റെ വണ്ടിയുടെ പുറത്തോ? എടാ നിനക്ക് വയ്യേ. എടാ ഹലോ നിനക്ക് വയ്യേ. എന്തുപറ്റി വണ്ടി കേറ്? കാർ കേറാൻ പറ്റുന്നില്ല. അതാ വരും. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചുനാൾ സിറ്റിയിൽ ഇല്ലായിരുന്നു. ഇത് നമ്പർ പ്ലേറ്റിൽ അണ്ണാൻ നല്ല എഴുതിയേക്കുന്ന അണ്ണനാണ്. അത് ചെറുതായിട്ടൊരു ഇത് പറ്റിയതാ കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. അയ്യോ എന്തുവാ പോയത്? ബാബു ആണോ അത്? എടാ ഇത് എന്തു പറ്റിയടാ വണ്ടിക്ക്? എടാ നിന്റെ അടുത്ത് നിനക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടോ? നിനക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? വണ്ടി നിറങ്ങടാ. നിന്റെ അടുത്ത് ഞാൻ ഈ വണ്ടി കൊണ്ട് ശരിയാക്കി ഇടാൻ പറഞ്ഞായിരുന്നോ? നീ വണ്ടി ശരിയാക്കിയില്ലേ? എടാ നിനക്ക് നാട്ടിലെ പെമ്പിള്ളേർ കാര്യങ്ങളൊക്കെ നോക്കാൻ നിനക്ക് സമയമുണ്ട്. റബേക്ക ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ ഞാൻ നോക്കിക്കോളാം. ബാബു ബാബു റെസ്പെക്ട്. വണ്ടി ശരിയാക്കൂ ബാബു, വണ്ടി ശരിയാക്കൂ. ശരിയാക്കിയോ? ഇത് ഇപ്പോഴും പോകുന്നുണ്ടല്ലോ. ഇല്ല ശരിയായിട്ടില്ല ഷിഫ്റ്റ്. നിന്റെ ഒക്കെ വണ്ടിപ്പണി എനിക്കറിയാം. ബാബു അതെ ചേച്ചി, അതെ എന്റെ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ കണ്ടുമുട്ടി, അപ്പൊ ഞാൻ ഇറങ്ങി ഓടി കണ്ടംബറി ഓടി. എടാ ആരെങ്കിലും റിപ്പയർ കിറ്റ് എനിക്ക് തരുമോ? ഞാൻ കൊടുത്ത മലയാളി നിങ്ങൾക്ക് തരാം. ഞാൻ കൊടുത്ത മലയാളി. ശരിയായി ശരിയായി, മാറി 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 മലയാളി. ഇച്ചിരി സൈഡിലോട്ട് നീങ്ങി ഇരുന്നിട്ട് ആ നടുക്ക് എന്തെങ്കിലും എടുത്തു വെച്ചു. അത് നിനക്ക് പക്ഷെ അവൻ അങ്ങനെയല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? അതെ ബാബു, എനിക്കും ഈ ചെടിയൊക്കെ ആവശ്യമില്ലാതെ. എടാ ഇതെന്താ ബാബു, ഹെലികോപ്റ്റർ? അയ്യോ അതിപ്പോ പൊട്ടും. അതെന്തുവാ വഴിയിൽ? അവിടെ എന്തുവാ? എനിക്ക് എടാ അവിടെ അവിടെ എന്തുവാ മലര്? എന്തുവാ പരിപാടി? മലര് അവിടെ എന്തോ പരിപാടി. ബാബു ഒരു മിനിറ്റ് ബാബു, ഇഞ്ചു വന്നേ. ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച് കഞ്ഞിവെള്ളം കൊടുത്തു എന്നൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ വരുന്നു മനസ്സ് വന്നാ? ഓ ഗ്യാങ് ഹൗസിൽ വന്നപ്പോ വെള്ളം കൊടുത്ത കാര്യമാണോ നീ പറയുന്നേ? ഒന്നുമില്ല. ഇതെന്താ, ഇതാരും വന്നാലും തുറക്കുവോ? ആഹാ
വാസോണ്ടന്നെ വരവേൽക്ക് കാണുന്നു. എടാ ഇത് ഇത് വണ്ടി വാഷ് ചെയ്യുന്ന സ്ഥലമാണോ? ഇതെന്താ സംഭവം? എനിക്ക് ഇവിടെ വണ്ടി ചെയ്യണം. എടാ എനിക്ക് ആ ഹെലികോപ്റ്റർ ഒന്ന് ഓടിക്കണം. മല്ലരെ പറമല്ലരെ, ഞങ്ങളെ വണ്ടി കുഴിയിൽ പോയതോ? പിന്നെ ഇപ്പഴേ ബാബു, എനിക്കൊരു ആഗ്രഹം ബാബു, എനിക്ക് ഹെലികോപ്റ്റർ ഒന്ന് ഓടിക്കണം ബാബു. ആരുടെ? ചോദിച്ച ഹെലികോപ്റ്ററും ചോദിച്ച്. അതൊന്ന് ലാൻഡ് ചെയ്യാൻ പറയോ. ഇതാരടാ? തെരുവോട് സർക്കസ് ആണ് മൊയലാളി. എന്തിനാ സഹായിക്കണം മൊയലാളി? ആരാരാ? തെരുവോട് സർക്കസ്. തെരുവോട് സർക്കസോ? മൊയലാളി എന്തിനാ സഹായിക്കണം? സർക്കസ് കാണട്ടെ. വന്നേ വന്നേ, എന്തൊക്കെ ഐറ്റങ്ങളാ സിറ്റിയില്? തെരുവോര സർക്കസ്. തെരുവോര സർക്കസ് കണ്ട്. ഇത് ബൊമ്മയാണോ ഇരിക്കുന്നേ? ഓക്കെ, ആ സർക്കസ് കാണിക്കൂ. ഓക്കെ, മണിക്കൂട്ടൻ. ജിംബ്രൂട്ടൻ. ഓക്കെ ഓക്കെ. ഓ കേറട്ടെ, ഒരു മിനിറ്റ്, ഞാൻ തെരുവോര സർക്കസ് കാണു. ചിരിക്കാൻ വയ്യോ. പാട്ട് എനിക്ക് ഒരു അത്ര തോന്നുന്നില്ല, വേറെ മൂടാന്ന് തോന്നുന്നു. പാട് പാവങ്ങളാണ് എന്തെങ്കിലും തരണം. അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ. അയ്യോ അയ്യോ അയ്യോ, ഒരു ഒരു മിനിറ്റടാ. നിന്റെ പേരെന്താ? എസ് കെ ആണോ? ഏ, അത് ബോസ് ഗെയിമിംഗോ? എസ് കെ. ഓക്കെ, തെരുവോര സർക്കസ് കൂടുതൽ സർക്കസുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുതിയ അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ട് വിളിക്കട്ടോ. ഓക്കെ ഓക്കെ. അത് പൊട്ടിച്ചു, പൊട്ടാനൊന്നുമില്ല, മിന്നൽ പാവിയായി കാണും. ഓ ഓ, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. മാജിക് മാജിക് മാജിക്. ഓ, ഇതാ സർക്കസ്, എന്റെ പൊന്നേ. നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഉൾക്കാണത്തിന് ഇവരുടെ ഒരു സർക്കസ്. ആ, ഇവരുടെ, ഞങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ഉൾക്കാണത്തിന് നിങ്ങളുടെ ഒരു സർക്കസ് വെക്കാം. വരുമോ? പിന്നെന്താണോ? ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ. പിന്നല്ല, ഇജ്ജാതി ഐറ്റങ്ങളൊക്കെ എവിടുന്ന് വരുന്നടാ. ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഓക്കെ, നമുക്കൊരു ഹെലികോപ്റ്റർ എടുത്താലോ. എടാ എടാ, എനിക്ക് വണ്ടി ഓടിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. എടാ എടാ, ഞാനവിടെ സർക്കസ് കാണുമായിരുന്നു, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാതെ സർക്കസ്. സീറ്റ് ബെൽറ്റ് ഉണ്ടോ? സീറ്റ് ബെൽറ്റ് ഉണ്ടോ? കേറിക്കോ കേറിക്കോ. വണ്ടി ശരിയായില്ലേ? എടാ, ഇത് വണ്ടി ശരിയായിട്ടില്ലല്ലോ. ഞാൻ ചെയ്യാം. മാറ് റിപ്പയർ ആയോ?
ചേരി വാസവണ്ണൻ ദേ വണ്ടി എടുത്തപ്പോ ദേ നമ്മുടെ ആര് ചത്തു ബാബു ചത്തു അടിപൊളി എടാ ബാബു ചത്ത് എല്ലാരും മലര് നിക്കുന്നു മലരിന്റെ മുമ്പേ വെച്ച് റബേക്കെ വിളിക്കാൻ എങ്ങനെ പറയും എടാ റബേക്ക എന്തേ റബേക്ക വിളി ഓക്കെ എന്നല്ല എടാ ചില്ലടിപ്പണോ എടാ ഇതേ ഇത് മേലോട്ട് പോകുന്നത് എങ്ങനെയാ അയ്യോ എന്റെ പാരച്ചൂട്ടൊന്നും നിങ്ങൾ എല്ലാരോടും എന്റെ കോഴിയാക്കല്ലേ നമുക്ക് ഇവിടെ എടാ ഇത് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാ എടാ പാട്ട് ഓഫ് ആവണില്ലടാ ഇതെങ്ങനെ ലാൻഡ് ചെയ്യുന്നത് ഒരു സ്പീഡ് 20 കിലോമീറ്റർ പെർ അവർ ആണ് ഭൂമിയിലേക്ക് ആരും പേടിക്കരുത് അയ്യോ ഇല്ല നമുക്ക് താഴെ പോ താഴെ പോ താഴെ പോ ഇല്ല ഒന്നും 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 പറ്റൂല ഈ റൈഡ് ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്ന എത്ര പേർക്ക് അറിയാം മാമനോട് മാർഗോ ഡാൻസ് എടാ എടാ ഇത് എങ്ങനെ താഴോട്ട് ഇറക്കുന്നേ താഴോട്ട് ഇറക്കാൻ പറ്റും എടാ ഇത് താഴണില്ലടാ എടാ കീരിയാന്നോ ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഞാൻ ഈ ലിവറെ തന്നെയാണോ പിടിച്ചേക്കുന്നേന്നോ മിന്നലേ ഞാനിത് ഇത് ഇവിടെ എവിടെയെങ്കിലും ഇറക്കാൻ പോവാ നീ നീ പിടിച്ചിരുന്നു എല്ലാരും പിടിച്ചിരുന്നു ഞാനീ സൈഡില് വെള്ളത്തിന്റെ സൈഡിൽ ഇറക്കാം ഫാൻ ഓഫ് ചെയ്യുന്ന എങ്ങനെയാണ് പൊട്ടൻ കിരി അപ്പൊ നേരെ താഴെ എത്തും
ഞാൻ ഇറക്കോ 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 പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ എടുത്ത് ചാടാൻ വേണ്ടിട്ടുള്ള സൈക്കോളജിക്കൽ മൂവ്. അപ്പൊ ആരെല്ലാം ആരെല്ലാം എന്നെ ഒന്ന് ഗരാജിൽ വിടുവോ? എന്നാ കീരിട കീരിട ഡ്രൈവിംഗ് നോക്കട്ടെ. കീരി കീരിയാണോ ഓടിക്കുന്നേ? ഓ മിന്നലാണോ? ഓക്കെ ഓക്കെ. ഓ ഇതെന്തോ ഇത് സീനാണല്ലോ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ. ഷെൻഡ പള്ളി. സോ ഗൈസ് നിങ്ങൾക്ക് എല്ലാവരും ഒരു ചെറിയ സർപ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. സോ നമ്മളൊരു കിടില സാധനം ലോഞ്ച് ചെയ്യാൻ പോവാണ്. സോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ പറയും കേട്ടോ. ശ്യാം കുമാർ ബ്രോ വെൽക്കം ടു ദി ലൈവ്. ഭാർഗവ ഡ്രംസ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദി സൂപ്പർ ചാറ്റ്സ്. വെൽക്കം ടു ദി ലൈവ്. സോ ഗൈസ് ആരെങ്കിലും സൂപ്പർ ചാറ്റ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ സോറി. മിന്നലേ പയ്യെ പയ്യെ എടാ 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 എടാ, എനിക്ക് ഇവിടെ ഇറക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല. പയ്യെ 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 എടാ 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 മുടിഞ്ഞവനെ ഞാൻ ഓടിക്കാൻ മാറ്. എടാ ഏക്കും പോക്കും അറിയാം. എടാ എന്നെ പലറ്റിൽ തന്നെ വിടണം, പലറ്റിൽ തന്നെ വിടണം. പൊക്ക് പൊക്ക് പൊക്ക്. എടാ ഈ പൊട്ടന്റെ കൂടെ ആണല്ലോ ഞാൻ കേറിയത്. ഹലോ എടാ, ഈ പൊട്ടന നിലത്തിറക്ക അറിയത്തില്ലടാ. കുറച്ചും കൂടെ ബാക്കിലേക്ക് ഇറങ്ങി ഇറങ്ങി. റബേക്ക പോയോ? മലരെ മലരെ റബേക്ക പോയോ? ആ ഓക്കേ ഓക്കേ. അപ്പൊ എന്താ ഇനി വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. അപ്പൊ അപ്പൊ ഞാനും ഇറങ്ങുവാ. ആ നാളെ നാളെ സിറ്റിയിലോട്ട് വരും. ഞാൻ ഞാൻ ഞാനിപ്പോ ചെറുതായിട്ടൊന്ന് പട്ടാളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അറിയാലോ ഞാനിപ്പോ പട്ടാളത്തിലാണ്. അവിടെ കുക്കിംഗ്. ഒരു മിനിറ്റ്. കുക്കിംഗ് നിന്റെ അച്ഛന് പണ്ടകീരി. ഞാൻ നാളെ തൊട്ട് വരും. അപ്പൊ അപ്പൊ എല്ലാരും ഓക്കെ ഓക്കെ. ഏത് ഏത് കോളേജിൽ പ്രൊഫസർ? ഒരു മിനിറ്റ്. ഇതാണോ? വേറെ സാധനം തന്നായിരുന്നു. ഇത് ഇത് എന്റെ ഓൾറെഡി ഉണ്ട്. അത് റിവോൾവർ. എന്റെ ഒരെണ്ണ അതിപ്പോ ഒരെണ്ണ ഉള്ളത് ഓൾറെഡി ഒരെണ്ണ ഉള്ളതുകൊണ്ട് വന്ന് ഞാൻ ഇറങ്ങുവാണേ. ആ റബേക്ക റബേക്ക വന്നോ? ഓ എവിടെ പോയതായിരുന്നു റബേക്ക? വന്നേ വന്നേ. ഇവനാ ഇതാ സർക്കസുകാരനല്ലേ? ഓ നീ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ കൊഴഞ്ഞു കൊഴഞ്ഞ നിക്കുള്ളൂ. പക്ഷേ നീ നീ എന്തെടുക്കണേ ഇവിടെ? ഞാൻ പലേറ്റോ ഗാരേജ്.
റെബേക്ക വരൂ. റെബേക്ക, അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണ്. റെബേക്ക ഒരു ഓസി ചോദിക്കുവാണേ. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എത്രയായി? നിമ്മിക്കുട്ടിയുണ്ട്. നിമ്മിക്കുട്ടിയുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ NXSNB ഗെയിമിംഗ് എന്നാണ് ചാനലിന്റെ പേര്. അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ റബേക്ക ഞാൻ കൂടി പോവാണേ. നിമ്മി ഞാൻ പോവാ. ഓക്കെ, ബൈ 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 ബൈ. നിമ്മി ബൈ. ഫുള്ള് കോഴിയല്ലേ. 3K പിന്നെ അല്ല, 3K പൊളി 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 പൊളി. ഒരു ഹഗ് കൊടുക്കാൻ സമ്മതിച്ചില്ല, അപ്പൊ നീ അവൻ വിളിച്ചോണ്ട് പോയോളെ. ഒരു മിനിറ്റ്. അയ്യോ മല്ലര് വരുന്നു. മല്ലര് പറയൂ. ആ ഞാൻ ഇറങ്ങുവാ 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 മല്ലര്. ഓക്കെ ടാറ്റാ. നശിപ്പിച്ച്. അയ്യോ ഓ, അവിടെ തന്നെ പോയി നിക്കുന്നു. ഇവിടെ ചത്ത പോലെ കിടന്നാലോ. പാവം മലരിനെ തേച്ച. അയ്യോ മലരോടിയോ. അയ്യോ റബേക്ക പോയി. ഒത്തില്ല ഒത്തില്ല ഒത്തില്ല. അപ്പൊ ഗൈസ് നമുക്ക് നിർത്താം. എന്റെ മോനെ, ഒരു പ്ലാനും ഇല്ലായിരുന്നു ഗൈസ് ഇന്ന് GTA കളിക്കണം എന്ന്. കാരണം ഞാൻ പറഞ്ഞില്ല, ആ ഗെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ടെസ്റ്റ് ചെയ്ത് വേറെ പലതും ടെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയായി. ഹലോ, ഇതെന്താ വീണ്ടും ഇത് കേൾക്കുന്നത്? ഡിസ്കണക്ട് ചെയ്യട്ടെ. സോ എന്താ പറയാ, അപ്പൊ അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് വേണ്ടിട്ട്, അപ്പൊ ഇത് ഇത്ര നാള് സ്ട്രീം ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പറയാനുള്ള കാര്യം പറയാൻ വന്നത് എന്താന്ന് വെച്ചാ, നമ്മുടെ സ്ട്രീം ഇല്ലാണ്ടിരുന്ന ടൈമില് നമ്മുടെ ഒരു പയ്യൻ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പയ്യന്റെ പേര് ഇതാണ്, റെയ്നാർഡ് റോബിൻസൺ എന്നാണ് പേര്. നമ്മുടെ കോമഡി ഉത്സവം ഫെയിം ആണ് ഈ പയ്യൻ. അപ്പോ ഇവനാണ്, ഇവൻ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പുള്ളി നമുക്ക് വേണ്ടിയിട്ടൊരു സോങ് ചെയ്തു തന്നിട്ടുണ്ട്. സോ ആ സോങ് പരന്ത് ദ ഒഫീഷ്യൽ സോങ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചാനലിൽ റിലീസ് ആക്കാൻ പോവുകയാണ്. സോ ആ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നതും പാടിയേക്കുന്നതും ട്യൂൺ ചെയ്തേക്കുന്നതും എല്ലാം അതിൻ്റെ പ്രൊഡക്ഷനും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത് നമ്മുടെ റെയ്നാർഡാണ്. റെയ്നാർഡാണ് ചെയ്തേക്കുന്നത്. സോ അപ്പം ആ സോങ് എൻ്റെ ചാനലിൽ ഒഫീഷ്യലിൽ ARP ആയിരിക്കും ആ സോങ് ഷൂട്ട് ചെയ്യാൻ പോണെ. അല്ലെങ്കിലും ടെസ്റ്റ് ആണല്ലോ നമ്മുടെ മെയിൻ എന്ന് വാർക്കോട്ടറംസ്. താങ്ക് യു സോ മച്ച് ഫോർ ദ റിപ്പീസ് ബ്രോ. അപ്പോൾ നമ്മുടെ റെയ്നാർഡിൻ്റെ വക ഒരു സോങ് ഉണ്ട്. സോങ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ സോങ് കൊള്ളാം. തമിഴ് ലാംഗ്വേജിലാണ് സോങ്. നല്ല രസമാണ് കേൾക്കാൻ സോങ്. എന്തായാലും നിങ്ങളെ ഞാനിപ്പോൾ കേട്ട് സസ്പെൻസ് കളയണില്ല. സോ അപ്പം ഞാൻ റെയ്നാർഡിനെ പരിചയം ഉണ്ടോ എന്ന് കേട്ടില്ല. റെയ്നാർഡിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും. സോ ഇതാണ് റോബിൻസൺ. എക്സ് വിദ്യാർത്ഥി പ്രകൃതിയിലെ ശബ്ദങ്ങളെയാണ് അനുകരിക്കുന്നത്. പ്രകൃതി സംഗീതാത്മകമാണെന്നും എല്ലാ വസ്തുക്കളിലും സംഗീതമുണ്ടെന്നും മനസ്സിലാക്കി അത്തരം ശബ്ദങ്ങളെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തുകയാണ് ഈ കലായൗവനം ചെയ്യുന്നത്. കലോത്സവ വേദികളിൽ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട് തുടങ്ങിയവയിൽ മത്സര വിജയി കൂടിയായ റെയ്നാർഡ് റോബിൻസൺ. ടോർച്ച് കൊണ്ട് മ്യൂസിക് ചെയ്യുന്നു, പിന്നെ കുപ്പി കൊണ്ട് ഉടുക്കിന്റെ സൗണ്ട്, കുപ്പി കൊണ്ട് ഉടുക്കിന്റെ സൗണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ഉടുകൊണ്ട് ഒരു
തീ എറിയുന്ന സൗണ്ട് അതുപോലെ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയാം, കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയാം. എന്നാലും കുഴപ്പമില്ല, പുള്ളി അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടി, കുഴപ്പമില്ല, അതേ അഡ്ജസ്റ്റ് ചെയ്തോളാം. തന്നെ മഴയും ഇടിയുടെ ഉള്ള ഒരു മിക്സ്, കുറെ സംഭവങ്ങൾ വരാനുണ്ട്. അപ്പൊ ഈ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവരൊക്കെ കയറി കാണാം, ഒരുപാട് ഞാൻ പ്ലേ ചെയ്യണില്ല. സോ ഇതാണ്, അത് ടോർച്ച് വെച്ചാണ് പുള്ളി ആ സൗണ്ട് ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെ കുറെ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. സോ റെയ്നാർഡ് റോബിൻസൺ എന്നാണ് ചാനലിന്റെ പേര്. സോ അപ്പൊ ഗൈസ്, അപ്പോൾ അല്ല ചാനലിനാവല്ല, അവൻ്റെ പേര് അത് അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അപ്പോൾ അതേപോലെ തന്നെ ബാക്കി നമുക്ക് റെയ്നാർഡിൻ്റെ, റെയ്നാർഡ് നല്ല പാട്ടുകാരനാണ്, എല്ലാ റെയ്നാർഡിൻ്റെ സ്വന്തം ചാനലുണ്ട്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അപ്പോൾ സോങ് എന്തായാലും സോങ് നിങ്ങളെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാടില്ല സോങ്, ജസ്റ്റ് ഒരു ഇച്ചിരി ഉള്ളു സോങ്, അതുകൊണ്ട് ഒരുപാട് ഒരു നിങ്ങളെ അതിൻ്റെ ഒരു തുടക്കം പോലും കേൾപ്പിക്കണോ, അതോ സസ്പെൻസ് ആയിട്ട് പോരേത്? അതാണ് ബെറ്റർ, സസ്പെൻസ് ആയിട്ട് ഇറക്കാം, അന്നേരം നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റും. സോ സ്നീക്ക് പീക്ക് കാണിക്കാൻ പറയണ്ട്, സ്നീക്ക് പീക്ക് എന്ത് പറയണോ, എല്ലാവരും കേൾപ്പിക്കണോ? ജസ്റ്റ് അതിൻ്റെ വേണം തുടക്കം വേണമെങ്കിൽ ഞാനൊന്ന് കേൾപ്പിക്കാറുന്നു. വേണം വേണം വെണ്ണോ എസ് സസ്പെൻസ്, വേണ്ട വേണ്ട സസ്പെൻസ്, സസ്പെൻസ് മതി, ആ അതാണ് സസ്പെൻസ് മതി, സസ്പെൻസ് മതി, സസ്പെൻസ് മതി, ഓക്കെ സസ്പെൻസ് മതി. അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ എല്ലാവരും അത് വെയിറ്റ് ചെയ്തിറങ്ങുമ്പം നിങ്ങൾക്ക് കാണുമ്പോഴും അതൊരു ഇതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇറക്കാം. അപ്പോൾ ഇന്നത്തെ സ്ട്രീം ഞാൻ കൂടെ നിർത്തുകയാണ്. അപ്പോൾ സ്ട്രീം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു. അപ്പോൾ നാളെ ഞാൻ സ്ട്രീം വരുന്നതായിരിക്കും. അപ്പം നാളെ കസ്റ്റം റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ ഗൈസ് കസ്റ്റംസൊക്കെ കളിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്കാണ് റോൾ പ്ലേയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, നമുക്ക് പി സി ഗെയിംസും എല്ലാം കളിക്കാം. അപ്പോൾ സ്ട്രീം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും ഇന്ന് ഒരുപാട് ചിരിച്ചു, എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ സ്ട്രീം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു. അപ്പം നാളത്തെ സ്ട്രീമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ അപ്പോൾ ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്, താങ്ക് യു സോ മച്ച് for watching, thank you so much for the support, good night guys, bye bye. Afraid of the dark, are you scared? I can see